ஆனார் சர்வ வல்லவரும் சமாதான காரணர் சர்வ வல்லவரும் இயேசு நீங்கே இருக்கையிலே நாங்கள் சோர்ந்து போவதில்லை இயேசு நீங்கே இருக்கையிலே நாங்கள் சோர்ந்து போவதில்லை சேர்ந்து வாடாம் எனக்கு அழகெல்லாம் நீங்கே தான் எனக்கு அழகெல்லாம் எனது ஆசையெல்லாம் எனக்கு அழகெல்லாம் எனது ஆசையெல்லாம் இயேசு நீங்கே இருக்கையிலே நாங்கள் சோர்ந்து போவதில்லை இயேசு நீங்கே இருக்கையிலே நாங்கள் சோர்ந்து போவதில்லை எனக்கு எனக்குள் வாழ்பவரும் எல்லாமே எனக்கு எனக்குள் வாழ்பவரும் இயேசு நீங்கே இருக்கையிலே நாங்கள் சோர்ந்து போவதில்லை இயேசு நீங்கே இருக்கையிலே நாங்கள் சோர்ந்து போவதில்லை കൂടുകാരെ കൂടുകാരെ ഓക്കെ നമ്മൾ പുതിയ യോഗത്തിന് വേണ്ടി കടന്നു വന്നിരിക്കുകയാണ്. സോ നമുക്ക് പുതിയ പാട്ട് ഇനി ഇന്ന് പഠിപ്പിക്കുന്നില്ല, കാരണം ട്രാക്കുള്ളതേ പഠിപ്പിക്കാൻ പറ്റൂ. സോ ഈ പാട്ട് നമുക്ക് ഒരു പ്രാവശ്യം കൂടി പാടിയിട്ട് നിർത്താം. ഈ പ്രാവശ്യം നമുക്ക് ഒന്ന് എഴുന്നേറ്റ് ഇന്ന് പാടിയാലോ. കുറച്ച് നേരമായി നമ്മൾ ഇരിക്കുന്നു, അങ്കിള് കുറച്ച് നേരമായിട്ട് നിൽക്കിയല്ലോ, ഒന്ന് പതിയെ ഒന്ന് എഴുന്നേറ്റ്. ഓക്കെ റെഡി? യെസ്, ഹിയർ വി ഗോ. 28 എവരി വൺ. സോ നമുക്ക് ക്ലാപ്പ് ചെയ്ത് പാടാം. ഓക്കെ, കാണാതെ പഠിച്ചവർ പാട്ടുപുസ്തകം വെച്ചിട്ട് ക്ലാപ്പ് ചെയ്ത് പാടാം. எல்லாமே பார்த்து கொள்ளுவீங்க, நீங்க எல்லாமே பார்த்து கொள்ளுவீங்க இயேசு நீங்க. நாங்க சோர்ந்து போவதில்லை இயேசு நீங்க இருக்கையிலே, நாங்க சோர்ந்து போவதில்லை. காரணர் சர்வ வல்லவரும் நீங்கே தானே, சமாதான காரணர் சர்வ வல்லவரும் இயேசு நீங்கே இருக்கையிலே நாங்கள் சோர்ந்து போவதில்லை, இயேசு நீங்கே இருக்கையிலே நாங்கள் சோர்ந்து போவதில்லை. அழகெல்லாம் எனது ஆசையெல்லாம் எனக்கு அழகெல்லாம் எனது ஆசையெல்லாம் இயேசு நீங்கே இருக்கையிலே நாங்கள் சோர்ந்து போவதில்லை, இயேசு நீங்கே இருக்கையிலே நாங்கள் சோர்ந்து போவதில்லை. எனக்கு நீங்கே தானே,
எனக்குள் வாழ்பவரும் நீங்கே தானே எல்லாமே எனக்கு எனக்குள் வாழ்பவரும் இயேசு நீங்கே இருக்கையிலே நாங்கள் சோர்ந்து போவதில்லை இயேசு நீங்கே இருக்கையிலே நாங்கள் சோர்ந்து போவதில்லை Good singing. Sit down. Thank you. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ വളരെ പ്രശാന്ത സുന്ദരമായിരിക്കുന്ന ഒരു സായം സന്ധ്യയിലേക്കാണ് നമുക്ക് വരുവാനിടയായത് ഇന്ന് രാവിലെ മുതൽ ദൈവം നമ്മളെ ഒരുപാട് സഹായിച്ചു വളരെ വ്യത്യസ്തങ്ങളായ വിവിധ ക്ലാസ്സുകളിൽ വിവിധ അധ്യാപകർ ഏകദേശം 15-ലധികം വിവിധ സെഷനുകളായി കുഞ്ഞുങ്ങളും ലീഡേഴ്സും ദൈവത്തിൻ്റെ വചനം പഠിച്ചുകൊണ്ടിരിക്കുന്നു ഏകദേശം 450-ലധികം കുഞ്ഞുങ്ങളും ലീഡേഴ്സും ഉൾപ്പെടുന്ന അനുഗ്രഹീത ഒരു ടീൻസ് ക്യാമ്പിൻ്റെ പ്രാരംഭ രാത്രിയിലേക്കാണ് നമുക്ക് വരുവാനിടയായത് ഇന്ന് പകലിൽ ദൈവം നമ്മളെ ഒരുപാട് സഹായിച്ചു ദൈവത്തിൻ്റെ കൃപ വളരെ അനുഭവിപ്പാനിടയായി ലോകത്തെമ്പാടുമുള്ള മലയാളി ബ്രദറുകാരും അല്ലാത്തവരുമായ ആളുകൾ നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടേതായ ഹൃദയം നിറഞ്ഞതായ നന്ദി ഞങ്ങൾ അറിയിക്കുന്നു നിങ്ങളാണ് ഈ ബാലസംഘ പ്രസ്ഥാനത്തിൻ്റെ ബാക്ക് ബോൺസ് ഇവിടെ പ്രവർത്തനം നടക്കുമ്പോൾ തന്നെ അനേകർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പിൻബലം നൽകുകയും ഉത്തേജനം നൽകുകയും ചെയ്യുന്ന ഒരു വലിയ കൂട്ടം നമ്മുടെ പിൻപിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഈ അനുഗ്രഹീത ക്യാമ്പുകൾ നടക്കുവാനായിട്ടിടയായിരുന്നത് ഈ ദിവസത്തിൻ്റെ അവസാനത്തെ മെയിൻ സെഷനിലേക്കാണ് നമ്മളിന്ന് വന്നു ചേർന്നിരിക്കുന്നത് ഇത് കഴിഞ്ഞും 2-3 സെഷൻസ് ഉണ്ടെങ്കിലും വചന ശുശ്രൂഷയുടെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സെഷനിലേക്ക് വരുവാൻ കർത്താവ് നമുക്ക് സാവകാശം നൽകി ഇന്ന് നമ്മളോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ ജോസ് മാത്യൂസ് മംഗലാപുരമാണ് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട ആവശ്യകതയില്ല കാരണം നമ്മുടെ ഒരാളായി ബാലസംഘത്തിൻ്റെ ഏറ്റവും ഒരു വെൽവിഷറായി എല്ലാ ക്യാമ്പുകളിലും വന്ന് നമുക്ക് ആവശ്യമുള്ള മാർഗനിർദ്ദേശം നൽകുകയും മാത്രമല്ല അനേകരുടെ മെൻറ്ററായി വർക്ക് ചെയ്ത് ഒരുപാട് പേരെ ആത്മീയ പ്രചോദനത്തിലേക്ക് നയിക്കുകയും ഒരുപാട് കാഴ്ചപ്പാടുകൾ പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന അനുഗ്രഹീത ഒരു ദൈവത്തിൻ്റെ ദാസനാണ് കർത്താവിൻ്റെ ദാസൻ ജോസ് മാത്യൂസ് അദ്ദേഹമാണ് നമ്മളോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാനായിട്ട് തയ്യാറായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തെ ദൈവവരങ്ങളിലേക്ക് സമർപ്പിക്കാം മാത്രമല്ല ഈ ഇംഗ്ലീഷിലുള്ള സന്ദേശം പരിഭാഷപ്പെടുത്തുവാനായിട്ട് വർഗീസ് തോമസ് റാന്നിയാണ് തയ്യാറായി വന്നിരിക്കുന്നത് ഈ രണ്ടുപേരെയും നമുക്ക് ദൈവവരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പ്രാർത്ഥനയ്ക്കായിട്ട് കർത്താവിൻ്റെ ദാസൻ ഗോപിനാഥനെ ക്ഷണിക്കുന്നു ദൈവം നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ പ്രാർത്ഥിക്കാം എങ്ങനെയാ പ്രാർത്ഥിക്കാനിരിക്കുന്നത് ക്രിസ്തുയേശുവിൽ കൂടി ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവായ ദൈവമേ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ പ്രാണൻ അധമ പാതാളത്തിലായിരുന്നപ്പോൾ അവിടെ നിന്നും കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവം ഞങ്ങളെ വീണ്ടെടുത്ത മഹാസ്നേഹത്തെ ഓർത്ത് തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളോട് കാണിച്ച ആ വലിയ കരുണയ്ക്ക് മുൻപാകെ നിത്യത മുഴുവൻ പോരാ നന്ദി പറഞ്ഞു തീർക്കുവാനായി ആ മഹാസ്നേഹത്തിനായി നന്ദിയോടെ നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ ടീൻസ് ക്യാമ്പിനോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ വലിയ കൃപ ഞങ്ങൾക്കെപ്പോഴും നൽകുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും നിനയ്ക്കുന്നതിനേക്കാളും അത്യന്തംബരമായി നടത്തുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ വലിയ നാമത്തിന് നന്ദി കരയേറ്റുന്നു ഇന്നത്തെ ദിവസം പ്രഭാതം മുതൽ ഈ പ്രദോഷം വരെയും ധാരാളം ഞങ്ങളെ കർത്താവ് സഹായിച്ചതുകൊണ്ട് സ്തോത്രം ഞങ്ങൾക്ക് നൽകിയ എല്ലാ നന്മകൾക്കായും ആത്മീകമായും ഭൗമികമായും ഞങ്ങളെ സഹായിച്ചതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം സമൃദ്ധിയായ ദൈവവചനം കർത്താവിൻ്റെ ദാസന്മാരിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് സ്തോത്രം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം കർത്താവേ ഈ പ്രാവശ്യം
ഇത്രയും കുഞ്ഞുങ്ങൾക്ക് വന്നു ചേരുവാൻ ഉത്സാഹം കൊടുത്തതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. അവരെ അയച്ചതായിരിക്കുന്ന മാതാപിതാക്കന്മാർക്കായി, സ്ഥലം സഭകൾക്കായി തിരുനാമത്തിന് സ്തോത്രം. കർത്താവെ, അവർ ഇവിടെയായിരിക്കുന്ന നിമിഷങ്ങൾ തിരുനാമത്തിന് മഹത്വവും അവർക്ക് കർത്താവിനെ വരുന്ന ദിവസങ്ങൾ ഉയർത്തുന്നതിന് കാരണമായി തീരുവാനും ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ വീണ്ടും അവിടുത്തെ വിലയേറിയ വചനത്തിൻപാകെയായിരിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ജോസ് മാത്യൂസ് അച്ചായന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ രക്ഷിച്ചു, അവിടുത്തെ വിളിയാൽ വിളിച്ച് വേർതിരിച്ച് കർത്താവിൻ്റെ തൃക്കരങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട മാനപാത്രമായി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനാൽ സ്തോത്രം. കർത്താവ് യേശുവിശേഷകൻ ബാലസംഘത്തോളം ബന്ധത്തിലും കർത്താവ് തനിക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ ദാസനിൽ കൂടെ ഇപ്പോൾ അങ്ങയ്ക്ക് ഞങ്ങളോട് സംസാരിപ്പാളായിരിക്കുന്ന വചനം ഞങ്ങൾ ശ്രദ്ധയോടെ കേട്ട് അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി കർത്താവിന് വേണ്ടി ജീവിപ്പാൻ സഹായിക്കണം. തൻ്റെ ദാസനെ തൃക്കരങ്ങളിലേക്ക് തരുന്നു. കർത്താവിൻ്റെ വചനം നൽകിയിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. പരിഭാഷപ്പെടുത്തുവാൻ കർത്താവിൻ്റെ ദാസനെയും നൽകിയിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. ആവശ്യമായിരിക്കുന്ന എല്ലാ ദൈവകൃപയും അവിടുത്തെ ദാസന്മാർക്ക് നൽകി സഹായിക്കുകയും ഞങ്ങളായിരിക്കുന്ന നിമിഷങ്ങൾ വളരെ കരുതലോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കാൻ സഹായിക്കുകയും ചെയ്യണം. മഹത്വവും മാനവും അങ്ങേക്ക് അർപ്പിക്കുന്നു. ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത്. ദയതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. May all glory be unto God. Ella mahathvam devathinu. As we were hearing, God has brought us to the last main session of today. Ivulathe pradhana bhagathike nam kadannu vannirikkeyanu. All through the day we were all in different sessions, different classes, scattered and split. Innu pagal muzhuvan vividha classukal vividha sthanangalil nam classukalilude aayirikkunnu. And we are all together under one roof for this final session. നാം എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ വൈകിട്ടത്തെ പ്രധാന ഭാഗത്തേക്ക് ക്ലാസ്സിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. We have a loving God who gives us all our needs. നമ്മെ സ്നേഹിക്കുന്ന ഒരു സ്നേഹവാനായ ദൈവം നമുക്ക് ആവശ്യമുള്ളതൊക്കെയും നൽകി തരുന്നവനാണ്. The Bible says whatever you ask I will give you. വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, നാം യാചിക്കുന്നത് ഒക്കെയും അവിടുന്ന് നൽകി തരുന്നവനാണ്. So we have been asking God for many things over the past years. നാം കഴിഞ്ഞ നാളുകളിലായി അനേക കാര്യങ്ങൾ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരുന്നു. If each one of you will take little time to evaluate your own lives. നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് പരിശോധിക്കുവാൻ അല്പസമയം എടുക്കുമെങ്കിൽ from the time you are born again. നിങ്ങൾ ജനിച്ച സമയം മുതൽ നിങ്ങൾ വീണ്ടും ജനിച്ച സമയം വരെ what all demands you have placed before God. നിങ്ങൾ ആ സമയം മുതൽ ഏതൊക്കെ ആവശ്യങ്ങളാണ് ദൈവത്തോട് അറിയിച്ചിട്ടുള്ളത്? So many, isn't it? അനേക കാര്യങ്ങളില്ലേ? I want good health. എനിക്ക് ആരോഗ്യം വേണം. I want good food. എനിക്ക് ആഹാരം വേണം. I want good results. എനിക്ക് നല്ല വിജയം വേണം. I want a good house. എനിക്ക് നല്ലൊരു വീട് വേണം. So many things you keep on asking. ഇങ്ങനെ അനേക കാര്യങ്ങൾ നാം ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. So if you take a list of all the demands that you have placed before God, നാം ദൈവമുമ്പാകെ വെച്ച എല്ലാ ആവശ്യങ്ങളുടെയും ഒരു ലിസ്റ്റ് നാം എടുക്കുകയാണെങ്കിൽ, a long list, no ending, never ending. അത് അവസാനിക്കാത്ത വലിയ നീളമുള്ള ഒരു ലിസ്റ്റ് തന്നെയാണ്. And even now we have still so many things, isn't it, in the list. ഈ ക്രമത്തിൽ നാം അനേക കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. Again there are many things we are yet to ask. നമുക്ക് ഇനിയും ആവശ്യപ്പെടുവാനായിട്ട് അനവധി കാര്യങ്ങൾ വീണ്ടുമുണ്ട്. And God kept giving us so many things. ദൈവം അനേക കാര്യങ്ങൾ നമുക്ക് തന്നുകൊണ്ടേയിരിക്കുന്നു. All what you asked to the best of God's ability he has given it to us. നാം ചോദിച്ച കാര്യങ്ങളൊക്കെയും ദൈവം പരമാവധി നമുക്ക് നൽകി തന്നു കഴിഞ്ഞു. Now I just want to ask you one question as the topic for this evening's discussion or the session. ഇന്ന് വൈകുന്നേരത്തെ ആ ചിന്തയ്ക്ക് വേണ്ടി ആധാരമായി ഒരു ചോദ്യം ചോദിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. When we are asking or demanding so many things from God, നാം ദൈവത്തോട് അനവധി കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ,
Has God ever demanded anything from us? ദൈവം എപ്പോഴെങ്കിലും നമ്മിൽ നിന്ന് എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? Have you ever felt that? ആ നിലയിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? God's word says be holy, walk in holiness, be God fearing, go to the church, all those things. ദൈവവചനത്തിലൂടെ നാം വിശുദ്ധരായിരിക്കുക, ദൈവസഭയിലേക്ക് കടന്നു പോകുക, ഇങ്ങനെ അനവധി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. I'm not talking about those things. ആ കാര്യങ്ങളെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. Is there anything specifically God has asked from us? He wants, okay, I want this from you. നിങ്ങളോട് ഏതെങ്കിലും പ്രത്യേകമായ കാര്യങ്ങൾ എനിക്ക് വേണമെന്ന് ദൈവം ആവശ്യപ്പെട്ടിട്ടുണ്ടോ? Do you remember anything like that? അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ? Sometimes we think, well, God has everything. Why he wants mine? പലപ്പോഴും നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ദൈവം പലപ്പോഴും നാം ചോദിക്കുന്നതിന് നൽകി തരാറുണ്ട്. Why God wants anything from my life? എന്റെ ജീവിതത്തിൽ നിന്ന് ദൈവം എന്തിനാണ് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത്? He has everything with him. ദൈവത്തിന് എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. I often think about a friend of mine. ഞാൻ എന്റെ ഒരു സ്നേഹിതനെ കുറിച്ച് പലപ്പോഴും ഓർക്കാറുണ്ട്. A businessman. ഒരു കച്ചവടക്കാരനായ സ്നേഹിതൻ. He had some trucks and lorries and all. അദ്ദേഹത്തിന് ചില ലോറികളും അതുപോലെ മറ്റു പല കാര്യങ്ങളും ഉണ്ട്. And he had one worker, his name was Ramu. അദ്ദേഹത്തിന് രാമൻ എന്ന് പറയുന്ന ഒരു തൊഴിലാളി ഉണ്ട്. So every time Ramu will come and ask his boss, give me some money, adjust from my salary. രാമൻ ഓരോ പ്രാവശ്യവും ഈ യജമാനന്റെ അടുത്ത് വന്ന് എനിക്ക് അല്പം പണം തരിക, എന്റെ ശമ്പളത്തിൽ അക്കാര്യങ്ങൾ ക്രമീകരിച്ചു കൊള്ളുക എന്ന് പറയാറുണ്ട്. And anytime he's asking, his boss used to give him. ചോദിക്കുമ്പോഴൊക്കെയും രാമന് യജമാനൻ കൊടുക്കാറുമുണ്ട്. Finally, this became a big amount. ഒടുവിലായിട്ട് ഇത് വലിയ ഒരു തുകയായിട്ട് മാറി. And this fellow is not giving it back, and it is more than his salary. ഈ രാമനോ അത് തിരിച്ചു കൊടുക്കുന്നില്ല, അതുകൊണ്ട് ശമ്പളത്തേക്കാളൊക്കെ വളരെ ഇരട്ടിയായിട്ട് മാറി. So finally one day my friend asked Ramu like this. ആ ഒരിക്കല ഒരു സ്നേഹിതനെ രാമനോട് ഇപ്രകാരം ചോദിച്ചു. Ramu, you have taken so much of money from me. ആ നീ എന്നിൽ നിന്ന് ധാരാളം പണം കടം വാങ്ങിയിട്ടുണ്ട്. When are you going to return it? നീ എന്നാണ് എനിക്ക് അത് മടങ്ങി തരുന്നത്? So Ramu gave a very clever reply. രാമൻ വളരെ ബുദ്ധിപരമായ ഒരു ഉത്തരം നൽകി. He said, boss, Ramu himself is yours. രാമൻ പറഞ്ഞു, സാറേ രാമൻ അങ്ങയുടേത് തന്നെയാണ്. Then why you want his money separately? അതുകൊണ്ട് എന്തിനാണ് പണത്തെ അങ്ങ് വേർതിരിക്കുന്നത്? Sometimes we think like that, isn't it? നമ്മളും പലപ്പോഴും ഇങ്ങനെയൊക്കെ ചിന്തിക്കാറില്ലേ? Lord, I myself belong to you. ദൈവമേ ഞാൻ അങ്ങയുടേത് തന്നെയല്ലേ? I am yours. ഞാൻ അങ്ങയുടേതാണ്. Then why do you want something specifically from me? പിന്നെ എന്തിനാണ് എന്നിൽ നിന്ന് ചില കാര്യങ്ങൾ അങ്ങ് ആവശ്യപ്പെടുന്നത്? I would like to title this evening's message as God's demand from his people. ഇന്ന് വൈകുന്നേരത്തെ മെസ്സേജിനെ ആധാരമായി ഞാൻ എടുക്കുവാൻ പോകുന്ന വിഷയം ദൈവം തന്റെ ജനങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ്. God is a demanding God. ദൈവം ആവശ്യപ്പെടുന്ന ഒരു ദൈവമാണ്. Maybe we have known him only as a giving God. നമുക്ക് നൽകുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് നാം മനസ്സിലാക്കിയിരിക്കുന്നത്. God has a big mall. ദൈവത്തിന് ഒരു വലിയ കൊട്ടാരമുണ്ട്. Now the biggest mall, Lulu Mall, has come in Ernakulam. എറണാകുളത്ത് ഏറ്റവും വലിയ ലുലു മഹൽ വന്നിട്ടുണ്ട്. God may be having a bigger mall than that. അതിനേക്കാളും വലിയ ഒരു കൊട്ടാരമാണ് ദൈവത്തിനുള്ളത്. And I am his son. ഞാൻ ആ ദൈവത്തിന്റെ മകനാണ്. I am his daughter. ഞാൻ അദ്ദേഹത്തിന്റെ മകളാണ്. So I can go and pick up anything from God's mall. അതുകൊണ്ട് ദൈവത്തിന്റെ എന്തെല്ലാം ഞാൻ ആവശ്യപ്പെട്ടാലും എനിക്ക് കിട്ടും. This is how we understood God. നാം പലപ്പോഴും ഇങ്ങനെയാണ് ദൈവത്തെ മനസ്സിലാക്കിയിരിക്കുന്നത്. But we have never thought that God is asking something from me. എന്നാൽ ദൈവം എപ്പോഴെങ്കിലും എന്നിൽ നിന്ന് ചില കാര്യം ആവശ്യപ്പെടുമെന്ന് നാം ചിന്തിക്കാറില്ല. Yes, if you learn the Bible and the character of God, നാം വേദപുസ്തകത്തിലൂടെ ദൈവത്തിന്റെ സ്വഭാവം മനസ്സിലാക്കുമ്പോൾ, God is a demanding God. ദൈവം ആവശ്യപ്പെടുന്ന ഒരു ദൈവമാണ്. He is asking something from his children. ദൈവത്തിന്റെ മക്കളിൽ നിന്ന് ചില കാര്യങ്ങൾ അവിടുന്ന് ആവശ്യപ്പെടുന്നവനാണ്. We are not recognized that. പലപ്പോഴും നാം അത് മനസ്സിലാക്കാറില്ല. We have become so busy that we have not understood that demand or the voice of the Lord. ദൈവത്തിന്റെ ശബ്ദവും ദൈവത്തിന്റെ ആവശ്യങ്ങളും മനസ്സിലാക്കാതെ നാം പലപ്പോഴും തിരക്കേറിയവരായി മാറുകയാണ്. Now imagine the son is coming to the father. ഒരു മകൻ പിതാവിന്റെ അരികിലേക്ക് കടന്നു വരുന്നു എന്ന് ചിന്തിക്കുക. And he keeps his ears closed. തന്റെ രണ്ട് കാതുകളും ആ പിതാവ് അടച്ചു വെക്കുന്നു. No, the son. മകൻ അടച്ചു വെക്കുന്നു. And then opens only his mouth.
തന്റെ വാ മാത്രമാണ് തുറന്നിരിക്കുന്നത്. He said, Dad, I want that, I want this, I want that, I want this. He keeps on telling. അദ്ദേഹം ചെവിയിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ട് മകൻ പിതാവ് എനിക്ക് അത് വേണം ഡാഡി അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. And daddy is telling, no, I want something from you, I want something from you. ആ പിതാവ് പറയുന്നു, മകനെ എനിക്ക് നിന്നിൽ നിന്ന് ചില കാര്യങ്ങൾ ആവശ്യമുണ്ട്, ചില കാര്യങ്ങൾ എനിക്ക് വേണം. But this fellow has closed his ears. എന്നാൽ ഈ മകൻ തന്റെ രണ്ട് ചെവിയും അടച്ചു വെച്ചിരിക്കുകയാണ്. So he can't hear what daddy is asking. ഈ പിതാവ് ചോദിക്കുന്ന കാര്യങ്ങൾ ഈ മകന് കേൾക്കുവാൻ കഴിയുന്നില്ല. He can only see dad's lips are moving. അവന്റെ അധരങ്ങൾ അനങ്ങുന്നത് മാത്രമേ ഈ പിതാവിന് കാണുവാൻ കഴിയുന്നുള്ളൂ. But he cannot hear. അവന് കേൾക്കുവാൻ കഴിയുന്നില്ല. So he thinks dad is a man who cannot speak, who cannot ask, he will only move his lips. ഈ മകൻ വിചാരിച്ചിരിക്കുന്നത് എന്റെ പിതാവ് ചോദിക്കാത്ത ഒന്നും സംസാരിക്കാത്ത ഒരു പിതാവാണെന്ന്. This is how we treat God sometimes. ഈ നിലയിലാണ് പലപ്പോഴും ദൈവത്തിന്റെ മക്കളും ചിന്തിക്കുന്നത്. We go and ask lot of things but closing our ears. നാം നമ്മുടെ കാതുകൾ അടച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് പോയി അനവധി കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. Now God is a God who would like to interact, who would like to talk to us. എന്നാൽ നമ്മുടെ ദൈവം നമ്മോട് ഇടപെടുവാനും സംസാരിക്കുവാനും ആഗ്രഹിക്കുന്ന ദൈവമാണ്. When we ask him something, he will ask something in return. നാം എന്തെങ്കിലും ദൈവത്തോട് ചോദിക്കുമ്പോൾ നമ്മോട് തിരിച്ചു ആവശ്യപ്പെടുന്ന ഒരു ദൈവമാണ്. If I really love my father, നിങ്ങൾ പിതാവിനെ വസ്തുവായും സ്നേഹിക്കുന്നെങ്കിൽ, we will somewhere ask, Lord, Father, is there anything that you want from me? പിതാവ് എന്നിൽ നിന്ന് അവിടുന്ന് എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? When children are educated, they get their degree, they get job, they go to Dubai or they go to US. കുഞ്ഞുങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ അവർക്ക് നല്ല വിദ്യാഭ്യാസത്തിന് ശേഷം അവർ ദുബൈയിലും വിദേശ രാജ്യങ്ങളിലും ജോലിക്ക് വേണ്ടി പോകും. And when they are coming back, they'll call dad and ask. അവർ മടങ്ങി വരുമ്പോൾ പിതാവിനോട് പല കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. Dad, do you want anything? പിതാവേ, പപ്പ, എനിക്ക് എന്തെങ്കിലും എന്നിൽ നിന്ന് ആവശ്യമുണ്ടോ? No, I don't want anything. You just come, that's enough. മോനെ, എനിക്കൊന്നും വേണ്ട, നീ ഇങ്ങ് വന്നാൽ മാത്രം മതി. Have you asked your heavenly father, Dad, do you want anything from me? നിങ്ങളുടെ സ്വർഗീയ പിതാവിനോട് പിതാവേ, എന്നിൽ നിന്ന് എന്തെങ്കിലും അങ്ങ് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ടോ? We think, no, he has a big mall, why should I give him, isn't it? നമുക്ക് ആവശ്യമുള്ളതൊക്കെ തരുന്ന ഒരു പിതാവാണെന്ന് നാം പലപ്പോഴും ചിന്തിക്കുന്നു. Now let me turn your attention to the book of Malachi, the last book of the Old Testament. പഴയ നിയമത്തിലെ അവസാന പുസ്തകമായ മലാഖിയുടെ പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. Chapter 1, ഒന്നാം അധ്യായം. And I want to read one phrase from verse 6 of chapter 1. മലാഖി ഒന്നാം അധ്യായം ആറാം വാക്യത്തിന്റെ ഒരു പ്രത്യേക പദം വായിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. A son honors his father and a servant his master. If then I am the father, where is my honor? If I am the master, where is my reverence? മകൻ അപ്പനെയും ദാസൻ യജമാനനെയും ബഹുമാനിക്കേണ്ടതല്ലോ? ഞാൻ അപ്പൻ എങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ എന്ന് സൈന്യങ്ങളുടെ യഹോവ അവന്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. If I am a father, where is my honor? ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? If I am the master, where is my reverence? ഞാൻ യജമാനനെങ്കിൽ എന്നോടുള്ള ആദരവ് എവിടെ? So is God a demanding God? നമ്മുടെ ദൈവം ആവശ്യപ്പെടുന്ന ദൈവമാണ്. Yes, he is a demanding God. അവൻ ആവശ്യപ്പെടുന്ന ദൈവം തന്നെയാണ്. That is why he places this demand from his children. അതുകൊണ്ടാണ് തന്റെ മക്കളോട് തന്റെ ആവശ്യങ്ങൾ അവിടുന്ന് ചോദിക്കുന്നത്. I already said the book of Malachi is the last book of the Old Testament. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പഴയ നിയമത്തിലെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമാണ് മലാഖിയുടെ പ്രവചനം എന്ന്. And he is talking to the children of Israel. Israel makkalodana idilude samsarichu kondirikkunathu. Now all through the Old Testament God is giving to the people. Giving on giving. പഴയ നിയമം നാം പരിശോധിക്കുമ്പോൾ ദൈവം തന്റെ മക്കൾക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. And these people went on accumulating, receiving from God. ഈ ജനം ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ടേയിരുന്നു. And God is waiting, waiting, waiting. ദൈവം ക്ഷമയോടെ കാത്തിരുന്നു, കാത്തിരുന്നു. But when it comes to the book of Malachi, നാം മലാഖി പ്രവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ, they got everything from God. അവർക്ക് എല്ലാം ദൈവത്തിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞു. But immorality has filled their life. അധർമ്മം കൊണ്ട് അവരുടെ ജീവിതം ഇവിടെ നിറയുകയാണ്. Socially they have declined. സാമൂഹികമായിട്ട് അവർ അധപതിച്ചു കഴിഞ്ഞു. Spiritually they have declined. ആത്മീകമായി അവർ അധപതിച്ചു കഴിഞ്ഞു. They don't care for God. ദൈവത്തെ കുറിച്ച് അവർക്ക് വിചാരമില്ല. They only go and treat God as an ATM. ആ ATM കൗണ്ടർ പോലെയാണ് അവർ ദൈവത്തെ മനസ്സിലാക്കിയിരിക്കുന്നത്.
So before closing the Old Testament, പഴയ നിയമം അവസാനിക്കുന്നതിനു മുമ്പായി God is asking a question there. അവിടെ ദൈവം ഒരു ചോദ്യം അവരോട് ചോദിക്കുകയാണ്. Where is my honor? എന്നോടുള്ള ആദരവ് എവിടെ? Where is my reverence? എന്നോടുള്ള ബഹുമാനം എവിടെ? And this is what he is asking you tonight. ഇന്ന് രാത്രി ദൈവം നിങ്ങളോടും ചോദിക്കുന്നത് ഇതുതന്നെയാണ്. You have been enjoying the facilities from God. ദൈവത്തിൽ നിന്ന് അനവധി നന്മകൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. Beginning from the oxygen that you breathe. ആ നമ്മുടെ ജീവിതത്തിൽ ശ്വസിക്കുന്നതായ ഓക്സിജൻ പോലും ദൈവത്തിന്റെ ദാനമാണ്. The water that you drink, വെള്ളം അവിടുത്തെ ദാനമാണ്. The light that you enjoy, പ്രകാശം നാം അനുഭവിക്കുന്നത് അവിടുത്തേതാണ്. The good health that you enjoy, നാം അനുഭവിക്കുന്ന ആരോഗ്യം അവിടുന്ന് നൽകിയതാണ്. That is on one side. ഇത് ഒരു ഭാഗത്ത്. On the spiritual side, ആത്മീയ ഭാഗത്ത്. God has saved you. ദൈവം എന്നെ രക്ഷിച്ചു. You are enjoying the fellowship. ദൈവിക കൂട്ടായ്മ അനുഭവിക്കുന്നു. You have the assurance of salvation. രക്ഷയുടെ ഉറപ്പ് നൽകി കഴിഞ്ഞു. And he goes on giving you. ഇങ്ങനെ അനേക കാര്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. So for the last so many years we are at the receiving end. കഴിഞ്ഞ അനവധി വർഷങ്ങളായി ഈ കാര്യങ്ങൾ നാം സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. Receiving and receiving and receiving and God kept on giving. നാം എല്ലാ കാര്യങ്ങളും സ്വീകരിച്ചു സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ മടക്കി കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. But today God is asking a question. എന്നാൽ ഇന്ന് രാത്രി ദൈവം ഒരു ചോദ്യം നമ്മോട് ചോദിക്കുകയാണ്. If I am a father, നിങ്ങൾക്ക് ഒരു ഉത്തരം നൽകുവാനുണ്ടോ? What would you tell the Lord? ദൈവത്തോട് എന്താണ് നിങ്ങൾ പറയുന്നത്? You just kept him as a shopkeeper? ഒരു കടക്കാരനെ പോലെ മാത്രമാണോ നാം കാണുന്നത്? No, you have to come beyond that. അതിനപ്പുറത്തേക്ക് നാം മനസ്സിലാക്കണം. Now when you think of the book of Malachi being the last book of the Old Testament, I said, പഴയ നിയമത്തിലെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമാണ് മലാഖി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. When he is demanding something so strictly there, അവിടെ ദൈവം പ്രത്യേകമായി ചില കാര്യങ്ങൾ നമ്മോട് ആവശ്യപ്പെടുകയാണ്. It is not that God has not taught them how to give to God. It is not that God has not taught them how to give to God. ആ ദൈവത്തിന് കൊടുക്കേണ്ടത് എങ്ങനെയെന്ന് ദൈവം പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കരുത്. Now in the first book of the Bible itself, God has taught how he demands and how you have to meet it. വേദപുസ്തകത്തിലെ ആദ്യ പുസ്തകത്തിൽ തന്നെ ദൈവത്തിന് കൊടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ദൈവം പറയുന്നുണ്ട്. He has laid a pattern there. അവിടെ ഒരു ക്രമം ദൈവം വെച്ചിട്ടുണ്ട്. He has prescribed the qualities of his demand. ദൈവത്തിന്റെ ആവശ്യത്തിന്റെ ഗുണങ്ങളെ കുറിച്ച് ദൈവമോട് വിസ്തരിക്കുന്നുണ്ട്. If I am demanding, this is how I will demand. ഞാൻ ഒരു കാര്യം ആവശ്യപ്പെടുന്നെങ്കിൽ ഇന്ന കാര്യമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. He has shown it in the first book, Genesis itself. ഉൽപ്പത്തി പുസ്തകം ആദ്യ പുസ്തകത്തിൽ തന്നെ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. And then when he has come to the last book, Malachi, എന്നാൽ ഒടുവിലത്തെ പുസ്തകമായ മലാഖിയിലേക്ക് നാം കടന്നു വരുമ്പോൾ, he is asking, I have shown you a pattern, where is it? ആ ഒരു ക്രമം നൽകിയിട്ട് പറയുകയാണ്, അത് എവിടെ എന്നാണ്. You thought I was too busy, I didn't hear. ha njan valare thirakkullavanaana enikku kelkkuvan kazhinjilla ennu ningal chindichekkam. Now we all have mobiles in our pockets, isn't it? Mobiles, nammude ellavarude pocketukalil mobilegal unda palappol. I won't ask you to raise your hand, you won't. ningala karam uyirthuvanayittu njan parayunnilla. Now when I have my mobile in my pocket, ende pocketil ende mobile ullappol, sometimes from my home they call me. palarum enne vilikkarunde. And then I hear that ringtone. Akaryam ringtone njan kelkumbol. But sometimes when I am, you know, in the city and you know I am riding a two wheeler, chalappolokke njan pattanathilude bike odichu pogumbol, there will be the phone will be ringing. Aa ee telephone ring cheyidondirikkum. But I can't hear. എന്നാൽ എനിക്ക് കേൾക്കുവാൻ കഴിയുന്നില്ല. I won't even know that the phone is ringing. അവിടെ ഫോണ് ബെല്ലടിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. Why? എന്തുകൊണ്ട്? Because lot of noise around. പട്ടണത്തിലെ തിരക്കുള്ള ശബ്ദം അവിടെ ഉള്ളതുകൊണ്ടാണ്. Lot of pollution all around. അവിടെയുള്ള ചുറ്റുപാടുകളിലുള്ള പല മലിനത നിറഞ്ഞതുകൊണ്ടാണ്. So because of all this pollution and all the noise all around me, ഈ മലിനീകരണം കൊണ്ട് ശബ്ദ മലിനീകരണം കൊണ്ട് I cannot hear the ring. ഈ ശബ്ദം ഈ ഫോണിന്റെ ശബ്ദം എനിക്ക് കേൾക്കുവാൻ കഴിയുന്നില്ല. Only after I come home and I check, I'll see, oh, so many missed calls were there. ha veetil chennadhu shesamaana inna inna callukal vannu ennu enikku manasilakkuvan kazhiyunnu. You know why we don't hear the Lord's call sometimes? palappozhum naam daivathinte vili kelkkaathirikkunnathinte kaaranam endaanu ariyaamo? Why we don't hear that ringtone from God? daivam vilikkunna aa ringtone naam kelkkaathirikkunnathu endaanu? Why we don't hear that voice
where God is demanding something from me. നമ്മളിൽ നിന്ന് ദൈവം ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ട് നാം കേൾക്കാതെ ഇരിക്കുന്നു? We are always out in the city. നാം പലപ്പോഴും പട്ടണത്തിന് പുറത്തായിരിക്കുന്നു. Now inside the in the city. ആ പട്ടണത്തിനകത്ത് തിരക്കുള്ളവരായിരിക്കും. Too busy. നാം വളരെ തിരക്കുള്ളവരായിരിക്കും. Too noisy. വളരെ ശബ്ദത്തിന് ഇടയിലായിരിക്കുന്നു. No quiet time. നമുക്ക് ശാന്ത സമയമില്ലാതെ ഇരിക്കുന്നു. We have no time for anything. നമുക്ക് പല കാര്യങ്ങൾക്കും സമയമില്ലാതെ ആയിരിക്കുന്നു. You know, take a little quiet time. നിങ്ങളുടെ ജീവിതത്തിൽ അല്പം ശാന്ത സമയം നിങ്ങൾ എടുക്കുക. Make yourself free from all the busy schedule of life. നിങ്ങളുടെ ജീവിതത്തിലെ തിരക്കിന്റെ നടുവിൽ നിന്ന് ഒരല്പം സ്വതന്ത്രമായി ഒന്ന് നിങ്ങൾ ഇരിക്കുക. Sit alone in the presence of the Lord. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ തനിയെ ഇരിക്കുക. Just evaluate your life. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ഒന്ന് പരിശോധിക്കുക. You will definitely see dozens and dozens of miscalls from God. തീർച്ചയായും നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകിയ dozen കണക്കിന് മിസ് കോളുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. I never knew God was calling me so many times. ഇത്ര തവണ ദൈവം എന്നെ വിളിച്ചു എന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല. So now since you have realized, നിങ്ങൾ ഇങ്ങനെ തിരിച്ചറിയുമ്പോൾ, give a call back. ഒരു വിളി തിരിച്ചു നൽകുക. Yes Lord, you called me many times. ദൈവമേ, നീ അവിടെ നിന്നെ പല പ്രാവശ്യം വിളിച്ചു. I was too busy. ഞാൻ വളരെ തിരക്കുള്ളവനായിരുന്നു. Sorry. ക്ഷമിക്കണം. Actually what do you want from me? എന്നിൽ നിന്ന് അങ്ങ് എന്താണ് പ്രതീക്ഷിക്കുന്നത്? Can you ask? നിങ്ങൾ അങ്ങനെ ചോദിക്കുമോ? Can you ask that to God? അങ്ങനെ ദൈവത്തോട് നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയും. Tonight can you make up your mind and ask Lord, is there anything you want from me? Why have you been calling me? ഇന്ന് രാത്രി നിങ്ങൾക്ക് ദൈവത്തോട് ചോദിക്കാൻ കഴിയുമോ? ദൈവമോ, ഇത്ര പ്രാവശ്യം അങ്ങനെ വിളിച്ചതിന്റെ കാരണം എന്താണ്? Yes, God is a demanding God. ദൈവം നമ്മിൽ നിന്ന് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന ദൈവമാണ്. In spite of all his busy schedule, he has time to call you, but we don't have time to take that call. ദൈവത്തിന്റെ തിരക്കുള്ള പ്രവർത്തനങ്ങളുടെ നടുവിലും നമ്മെ വിളിക്കുവാനായിട്ട് ദൈവം സമയം കണ്ടെത്തുമ്പോൾ അത് കേൾക്കുവാൻ നമുക്ക് സമയമില്ലല്ലോ. So let me come to the book of Genesis now. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. Chapter 22, 22ാം അധ്യായം. And we will read verse 2. Genesis 22 and verse 2. ഉൽപ്പത്തി പുസ്തകം 22ാം അധ്യായം അതിന്റെ രണ്ടാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Then he said, Take now your son, your only son Isaac, whom you love, and go to the land of Moriah and offer him there as a burnt offering on one of the mountains of which I shall tell you. അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോരിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് അരുളി ചെയ്തു. We saw the question from the book of Malachi, the last book of the Old Testament. ആ പഴയ നിയമത്തിലെ അവസാന പുസ്തകമായ മലാഖിയിൽ അനവധി ചോദ്യങ്ങൾ ചോദിക്കുന്നത് കാണുവാൻ കഴിയും. And we see a pattern of demand in Genesis, the first book of the Old Testament. ഉൽപ്പത്തി പുസ്തകം ആദ്യ പുസ്തകത്തിൽ തന്നെ ദൈവത്തിന്റെ ആവശ്യങ്ങളുടെ ക്രമം നമുക്ക് അവിടെ കാണുവാൻ കഴിയും. Now what is God asking? Whom is God asking? ദൈവം എന്താണ് ചോദിക്കുന്നത്? ആരോടാണ് ചോദിക്കുന്നത്? You know the context, the story of chapter 22. 22ാം അധ്യായത്തിന്റെ ചരിത്രം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. God is asking something from Abraham. ദൈവം അബ്രഹാമിനോട് ചില പ്രത്യേക കാര്യം ആവശ്യപ്പെടുകയാണ്. And all these years God was giving Abraham. കഴിഞ്ഞ നാളുകളിലെല്ലാം ദൈവം അബ്രഹാമിനെ നൽകിക്കൊണ്ടേയിരുന്നു. If you look into Abraham's history. അബ്രഹാമിന്റെ ചരിത്രം നാം നോക്കുമ്പോൾ. In chapter 12 of Genesis we see that God called him. 12ാം അധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിനെ വിളിച്ചു വേർതിരിക്കുന്നത് നാം കാണുന്നു. And by faith he went after the call of God. അബ്രഹാം ദൈവത്തിന്റെ വിളി അനുസരിച്ച് അവൻ ഇറങ്ങിത്തിരിക്കുകയാണ്. And God kept on giving him. ദൈവം അബ്രഹാമിന് നൽകിക്കൊണ്ടേയിരുന്നു. Lot of things. എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം. He became so rich. അനവധി കാര്യങ്ങൾ നൽകി. And now after so many years, കഴിഞ്ഞ വർഷങ്ങളൊക്കെയും God is suddenly asking, now I want something from you. ആ കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ ദൈവം ഉടനെ അബ്രഹാമിനോട് ചില കാര്യം ആവശ്യപ്പെടുകയാണ്. What is that I want from you? ഞാൻ നിന്നിൽ നിന്ന് എന്താണ് ആവശ്യപ്പെടുന്നത്? I want your son. എനിക്ക് നിന്റെ മകനെ ആവശ്യമുണ്ട്. Your son Isaac. നിന്റെ മകനായ ഇസഹാക്കിനെ. So God is a demanding God. ദൈവം ആവശ്യപ്പെടുന്ന ഒരു ദൈവമാണ്. And tonight I want to tell you, God is asking something from you. ഇന്ന് രാത്രി നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, ദൈവം നിങ്ങളോടും ചില കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ്. In the process, in the course of this message, as you keep hearing, ഇന്ന് രാത്രി നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദേശത്തിൽ, make sure by the end of this, you will be able to ask God, Lord, I'm willing to give whatever you are asking
Tell me what you want. ഈ സന്ദേശത്തിന്റെ ഒടുവിൽ ദൈവമേ അങ്ങ് എന്നോട് ആവശ്യപ്പെടുന്ന ഏതു കാര്യവും അങ്ങേക്ക് നൽകുവാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരും. In Matthew's Gospel chapter 22 and verse 21. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം. There when the Lord is talking to his disciples. ദൈവം കർത്താവ് തന്റെ ശിഷ്യന്മാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. Now somebody is coming and asking a question about giving taxes to Caesar. ആരോ വന്ന് കർത്താവിന്റെ അടുത്ത് ടാക്സ് കരം കൊടുക്കുന്ന കാര്യത്തെ കുറിച്ച് ചോദിക്കുകയാണ്. And the Lord is giving a reply there. അതിനൊരു ഉത്തരം യേശുക്രിസ്തു നൽകി. Now what is he telling? യേശുക്രിസ്തു എന്താണ് മറുപടി നൽകിയത്? Give to Caesar what is Caesar's and give to God what is God's. കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ. Now notice that statement. ആ പ്രസ്താവന നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. Give to Caesar what is Caesar's. കൈസർക്കുള്ളത് നിങ്ങൾ കൈസർക്ക് കൊടുക്കണം. Now that's not my topic here. I'm not going to touch on that. അതിനെക്കുറിച്ച് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. But give to God what is God's. ദൈവത്തിനുള്ളത് ദൈവത്തിന് തന്നെ നാം നൽകേണ്ടിയിരിക്കുന്നു. You have so many things with you. നിങ്ങളുടെ കൈവശം അനവധി കാര്യങ്ങളുണ്ട്. So many resources with you. അനവധി കാര്യങ്ങൾ നിങ്ങളുടെ കൈവശം ദൈവം നൽകിയിട്ടുണ്ട്. May not be cash. പണം മാത്രമായിരിക്കില്ല. It may be your knowledge. നിങ്ങളുടെ അറിവായിരിക്കാം. Your intellect. നിങ്ങളുടെ തലച്ചോറായിരിക്കാം. Your talent. നിങ്ങളുടെ കഴിവുകളായിരിക്കാം. Or many things that you have. അങ്ങനെ അനവധി കാര്യങ്ങൾ ദൈവം ആവശ്യപ്പെടാം. You are filled with resources from God. ദൈവത്തിൽ നിന്ന് അനവധി നന്മകൾ നാം സ്വീകരിച്ചു കഴിഞ്ഞു. Does all those things belong only to you or is there a portion of God in that? നമുക്ക് ഉള്ള ഈ കാര്യങ്ങളിൽ ദൈവത്തിന് വേണ്ടി ഏതെങ്കിലും ഭാഗം നാം മാറ്റി വെച്ചിട്ടുണ്ടോ? Is anything that belongs to God is still with you? ദൈവത്തിനെ ദൈവത്തിന്റേതായിട്ടുള്ള എന്തെങ്കിലും ഭാഗം നിങ്ങൾ അപഹരിച്ചു വെച്ചിട്ടുണ്ടോ? Anything that you are supposed to give to God, are you holding it back? ദൈവത്തിന് കൊടുക്കേണ്ടതായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ നൽകാതെ ഇപ്പോഴും അപഹരിച്ചു വെച്ചിട്ടുണ്ടോ? Give to God what is God's. ദൈവത്തിന് നൽകേണ്ടത് ദൈവത്തിന് തന്നെ കൊടുത്തിരിക്കണം. So what do you have to do now? ഇപ്പോൾ നിങ്ങൾ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? List out all the resources that you have with you. ദൈവം നൽകിയിരിക്കുന്ന ഈ നന്മകൾ നാം അതിന്റെ ഒരു കണക്കെടുക്കേണ്ടിയിരിക്കുന്നു. Whatever you have. നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടോ? And among that, just try to think what can be mine and what has to be given to God. അതിൽ നിന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക, ഇതിൽ എന്റേത് എത്രമാത്രമുണ്ട്, ദൈവത്തിന്റേത് എത്രമാത്രമുണ്ട്. A fair answer true to your conscience. You only give. You don't have to tell me. ആ നിങ്ങളുടെ മനസാക്ഷിക്ക് അനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ക്രമീകരിച്ചാൽ മതി, മറ്റാരോട് പറയേണ്ട കാര്യമില്ല. Now have you given to God what is God's? ദൈവത്തിനുള്ളത് ദൈവത്തിന്. That is what he says. Give to God what is God's. വേദപുസ്തകം അത് തന്നെയാണ് പറയുന്നത്, ദൈവത്തിനുള്ളത് ദൈവത്തിന് നൽകണം. So here God has given so many things to Abraham in his life. ഇവിടെ ദൈവം ധാരാളം കാര്യങ്ങൾ അബ്രഹാമിന് നൽകി. And then now suddenly God is asking something back. ഇപ്പോൾ പെട്ടെന്ന് ചില കാര്യം മടക്കി ആവശ്യപ്പെടുകയാണ്. So what I want to do in the remaining time? ഇത് ശേഷമുള്ള കാര്യത്തെ എന്താണ് ചെയ്യേണ്ടത്? I just want to tell you, how do I understand the characteristics of God's demands? ദൈവത്തിന്റെ ആവശ്യത്തിന്റെ സ്വഭാവം എങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. How do you understand? How do you make sure this is God's demand? ഇത് ദൈവം ആവശ്യപ്പെടുന്ന കാര്യമാണ് എന്ന് നിങ്ങൾ എങ്ങനെ ഉറപ്പുവരുത്തും? As you learn what God is demanding from Abraham, അബ്രഹാമിനോട് ദൈവം ആവശ്യപ്പെടുന്ന കാര്യം നാം മനസ്സിലാക്കുമ്പോൾ, you will realize that. നിങ്ങൾക്ക് ഈ കാര്യം ശരിയായി മനസ്സിലാക്കാൻ കഴിയും. Number 1. ഒന്നാമത്തെ കാര്യം, God's demands are from the matured. ദൈവം ആവശ്യപ്പെടുന്നത് പക്വതയുള്ള ആളുകളോടാണ്. Abraham is a matured believer. അബ്രഹാം വളരെ പക്വതയുള്ള ഒരു വിശ്വാസിയായിരുന്നു. When God just called him as a fresh believer from the strange land. അന്യനാട്ടിൽ ഒരു പുതിയ വിശ്വാസിയിൽ നിന്ന് ദൈവം എന്തെങ്കിലും ആവശ്യപ്പെടാറില്ല. Now when he was just called in the beginning. അതെ, അബ്രഹാമിനെ വിളിച്ച ആ ആരംഭത്തിൽ. He didn't make any demands. ദൈവം ഒരു ആവശ്യവും ഉന്നയിച്ചില്ല. He came to a maturity here. ഇവിടെ അബ്രഹാം ഒരു പക്വതയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ. He is able to realize what is God and how good and how great he is. അപ്പോൾ അബ്രഹാമിന് മനസ്സിലായി ദൈവം ആരാണ്, എത്ര ഉന്നതനാണ്. And now God is starting his demand. ഇപ്പോൾ ദൈവം ആവശ്യങ്ങൾ ഉന്നയിക്കുവാൻ തുടങ്ങുകയാണ്. So God is a God who demands from the matured. നമ്മുടെ ദൈവം പക്വതയുള്ള ആളുകളിൽ ആളുകളോട് ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ദൈവമാണ്. If you think of one example about Peter in the New Testament. പത്രോസിന്റെ ഒരു ഉദാഹരണം നമുക്ക് പുതിയ നിയമത്തിൽ നിന്ന് കാണുവാൻ കഴിയും.
In the Gospels we see the Lord Jesus asked Peter and all those fishermen, follow me. പുതിയ നിയമത്തിൽ നാം കാണുന്നു പത്രോസും മറ്റുള്ളവരോടും കർത്താവ് പറയുന്നത് എന്നെ അനുഗമിക്കുക. I will make you fishers of men. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. He didn't make any demand. അവൻ ഒരു ആവശ്യവും ഉന്നയിച്ചില്ല. And Peter started following. പത്രോസ് കർത്താവിനെ അനുഗമിച്ചു. He became a disciple. അവനൊരു ശിഷ്യനായി മാറി. He became a great man. അവനൊരു വലിയ മനുഷ്യനായി തീർന്നു. And he became an apostle. അവനൊരു അപ്പോസ്തലനായി തീർന്നു. And he is a big man now. ഇപ്പോൾ അവൻ ഒരു വലിയ ആളായി മാറിയിരിക്കുകയാണ്. And when you come to Acts chapter 10 and verse 13. അപ്പോസ്തല പ്രവൃത്തി 10ാം അധ്യായം 20ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ verse 13. അപ്പോസ്തല പ്രവൃത്തി 10ാം അധ്യായം verse 13 1-3. 13ാമത്തെ വാക്യം. There we see God is making a big demand from Peter. അവിടെ പത്രോസിനോട് ഒരു വലിയ ആവശ്യം ദൈവം ഉന്നയിക്കുകയാണ്. Rise, kill and eat. എഴുന്നേറ്റ് അറുക്കുക തിന്നുക. Now you know the context there. ഇവിടുത്തെ ചരിത്രം നിങ്ങൾക്കറിയാം. He has seen a vision. പത്രോസ് ഒരു ദർശനം കാണുകയാണ്. And through this vision God is telling something which is very unusual for Peter to accept. ഈ ദർശനത്തിലൂടെ അസാധ്യമായ വളരെ അപരിചിതമായ ഒരു കാര്യം പത്രോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. He has to go to the house of Cornelius. കൊർനേലിയോസിന്റെ ഭവനത്തിലേക്ക് പത്രോസ് പോകണം. A Gentile. ഒരു ജാതിയനായ മനുഷ്യൻ. And Paul, Peter is very reluctant there. പത്രോസ് അതിനെ വിസമ്മതിക്കുന്നു. But now he is mature enough to take a demand like that. ഇപ്പോൾ പത്രോസ് പക്വതയുള്ളവനായി മാറുകയും ദൈവം ഒരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുകയാണ്. So whenever a person is becoming mature in his Christian life, the more maturity attains, the more God demands from him. ഒരു വ്യക്തിയുടെ ക്രിസ്തീയ ജീവിതത്തിൽ കൂടുതൽ പക്വതയിലേക്ക് എത്തുമ്പോഴാണ് ദൈവം കൂടുതൽ കാര്യങ്ങൾ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. And if you feel no, God is not asking me anything. ദൈവം എന്നോട് ഇതുവരെയും ഒന്നും ചോദിച്ചില്ല എന്ന് നാം വിചാരിച്ചാൽ, you are not yet attained that maturity. നിങ്ങൾ പക്വതയുള്ള അവസ്ഥയിൽ എത്തിയിട്ടില്ല. You ask a child at home, give me something. No, if child has something, give me that. ഒരു കൊച്ചുകുട്ടി കയ്യിൽ എന്തെങ്കിലും പിടിച്ചുകൊണ്ട് വീട്ടിൽ നിൽക്കുമ്പോൾ അതിങ്ങ് തരിക എന്ന് ചോദിച്ചാൽ, let me see that. അതൊന്ന് ഞാൻ കാണട്ടെ. Child won't give, no, he will hold it back. ആ കുട്ടി അത് തരില്ല, പുറകിൽ മറച്ചു പിടിക്കും. But if the child is grown up, എന്നാൽ ഈ കുഞ്ഞ് വളർന്നു കഴിയുമ്പോൾ, let me see that. അതൊന്ന് കാണട്ടെ എന്ന് ചോദിച്ചാൽ, he will give it. തീർച്ചയായിട്ടും അത് നൽകും. So there is a difference how a mature person and a child responds to any particular incident. ഒരു കൊച്ചുകുട്ടിയും മുതിർന്ന ഒരാളും ഒരു കാര്യത്തിന് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. If you think, yes, I have been a believer for 5 years, 10 years, 15 years. ഞാൻ കഴിഞ്ഞ 5 വർഷമായി 10 വർഷമായി 15 വർഷമായി ഒരു വിശ്വാസിയാണെന്ന് ചിന്തിക്കുന്നെങ്കിൽ, if God has not, you have not heard any demand from God. ദൈവം എന്നോട് ഒരു കാര്യവും ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ, you're not in the path of maturity, you're not in the path of growth. ഞാൻ വളർച്ചയുടെ പക്വതയുടെ വഴിയിലല്ല. According to your maturity, God will keep demanding something from you. നമ്മുടെ പക്വതയുടെ അടിസ്ഥാനത്തിലാണ് ദൈവം കാര്യങ്ങൾ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. So understand that. അതുകൊണ്ട് ഈ കാര്യം മനസ്സിലാക്കണം. Lord, lead me to a spiritual maturity. ദൈവമേ ഒരു ആത്മീയ പക്വത നിലനിർത്തുവാൻ എന്നെ സഹായിക്കണം. Otherwise I'll be only taking from God. I'm not able to give anything to God. അല്ലെങ്കിൽ എനിക്ക് അങ്ങയിൽ നിന്ന് സ്വീകരിക്കാൻ മാത്രമേ കഴിയുള്ളൂ, അങ്ങയ്ക്ക് ഒന്നും നൽകുവാൻ കഴിയയില്ല. Secondly, the second quality. രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത്, God demands only what we have. നമുക്ക് എന്തുണ്ട് അത് മാത്രമേ ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുകയുള്ളൂ. Now what is God asking Abraham here? അബ്രഹാമിനോട് ദൈവം എന്താണ് ആവശ്യപ്പെടുന്നത്? His son. മകനെയാണ്. Now does Abraham has a son there? ഇവിടെ അബ്രഹാമിന് ഒരു മകനുണ്ടോ? Yes, he has. ഒരു മകനുണ്ട്. See, before he did not have children. അതിനു മുമ്പ് അബ്രഹാമിന് മക്കളില്ലായിരുന്നു. There was a time when Abraham did not have any children. അബ്രഹാമിന് മക്കളില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. That time if God would say, give me your son. ആ സമയത്ത് എന്റെ മകനെ തരുക എന്ന് ചോദിച്ചില്ല. Abraham would say, I don't have a son. If I had, I would have given. എനിക്കൊരു മകനില്ലാതെ ഞാൻ എങ്ങനെ നൽകി തരുമെന്ന് അബ്രഹാം പറഞ്ഞില്ല. Sometimes we say like that, Lord, if I had, I would have given, but I don't have. ദൈവമേ എനിക്കൊരു മകൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തരാമായിരുന്നു, പക്ഷേ എനിക്കില്ലല്ലോ എന്ന് അബ്രഹാം പറഞ്ഞില്ല. Sometimes we make statements like that, Lord, if you give me that, I will do this for you. പലപ്പോഴും ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്താറുണ്ട്, ദൈവമേ അങ്ങ് എനിക്ക് ഇത് നൽകുകയാണെങ്കിൽ ഞാൻ മടക്കി തരാം. Lord, if you give me a lot of money, I will give 50% for you. ദൈവമേ അങ്ങനെക്ക് ധാരാളം പണം നൽകിയാൽ അതിന്റെ പകുതി ഞാൻ അങ്ങേക്ക് മടക്കി നൽകാം. Lord, if you help me to pass with first class in this exam, I will come for your service.
ദൈവമേ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ ഒരു വിജയിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങയുടെ സേവനത്തിന് വേണ്ടി കടന്നു വരാം. സോ മെനി തിങ്സ് വി പ്രോമിസ് ബേസ്ഡ് ഓൺ വാട്ട് വി ഡോണ്ട് ഹാവ്. ആ നമുക്ക് ഇല്ലാത്ത അനവധി കാര്യങ്ങൾ നാം ദൈവത്തോട് വാഗ്ദത്തം ചെയ്യുന്നവരാണ്. Some big people also say like this. വലിയ ആളുകളും ഇങ്ങനെ പറയുന്നവരാണ്. If I had a vehicle, I would have done a lot of evangelism in the villages. ആ എനിക്കൊരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ഗ്രാമം മുഴുവനും സുവിശേഷവൽക്കരണം നടത്തുമായിരുന്നു. That is because he doesn't have his telling that. അദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. So many things we make like that which we don't have. നമുക്കില്ലാത്ത കാര്യങ്ങളെ കൊണ്ട് അനവധി കാര്യങ്ങൾ ഇങ്ങനെ നാം പറയാറുണ്ട്. No, I will tell you, God does not want anything that you don't have. നിങ്ങൾക്കില്ലാത്ത ഒരു കാര്യത്തിൽ നിന്ന് ദൈവത്തിന് ഒന്നും മടക്കി വേണ്ട. Do you have it now? നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടോ? Are you willing to give something to God from what you have now? നിങ്ങളുടെ കൈവശം എന്തെങ്കിലും ദൈവത്തിന്റേതായി ഉണ്ടെങ്കിൽ, as a child, as a boy or a girl, it may be very little. ആ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഒരുപക്ഷെ ഇത് വളരെ ചെറിയതായിരിക്കാം. But are you willing to give something there? എന്നാൽ നിങ്ങൾ ആ കാര്യങ്ങൾ മടക്കി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു? Yes, that is what God is demanding. ദൈവം ഇതാണ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. He never asks anything what you don't have. നമുക്കില്ലാത്തതായ ഒന്നും തന്നെ ദൈവം നമ്മോട് ചോദിക്കുന്നില്ല. Matthew's Gospel chapter 14 and verse 18. മത്തായിയുടെ സുവിശേഷം 14 ആം അധ്യായം 18 ആം വാക്യത്തിൽ we see where the Lord is feeding that 5000 people. അവിടെ 5000 പേരെ കർത്താവ് പോഷിപ്പിക്കുന്ന സംഭവമാണ്. And so many people, അവിടെ ധാരാളം ആളുകൾ, and they don't have money, they don't have food to feed all of them. അവരെ എല്ലാവരെ പോഷിപ്പിക്കുവാൻ ആഹാരമില്ല. Finally somebody comes and says, we have 5 loaves and 2 fishes. ഒടുവിലായി ആരോ വന്ന് പറഞ്ഞു, ഇവിടെ ഞങ്ങൾക്ക് 5 അപ്പവും 2 മീനുമുണ്ട്. The Lord said, bring that. കർത്താവ് പറഞ്ഞു, അതിങ്ങ് കൊണ്ടുവാ. Give that. അതിങ്ങ് തരിക. What you have, give us. നിങ്ങൾക്ക് എന്തുണ്ടോ അത് എനിക്ക് നൽകുക. You know what these disciples were doing? ശിഷ്യന്മാർ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? Oh, they are taking the pen and paper and calculating 5000 men. ശിഷ്യന്മാർ പേന എടുത്ത് കാൽക്കുലേറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. 5000 ആളുകൾ. And so many women. ഇവിടെ സ്ത്രീകൾ അനവധിയുണ്ട്. And each one may eat say at least 5 to 6 loaves. ഓരോരുത്തർക്കും 5-6 അപ്പങ്ങൾ വീണം വീതം വേണം. So 5000 into 6, so many thousands. 5000 × 6 എത്ര ആയിരങ്ങൾ. And we don't get it in the nearby market. ഈ അടുത്തുള്ള ചന്തയിൽ എങ്ങും ഇത് ലഭിക്കുകയില്ല. We need so much money for that. അതിനു വേണ്ടി ധാരാളം പണം നമുക്ക് ആവശ്യമുണ്ട്. We need a truck to bring so much of loaves. ആ ഈ അപ്പം കൊണ്ടുവരുവാൻ വേണ്ടി ഒരു ലോറി തന്നെ നാം പിടിക്കേണ്ടി വരുന്നു. The calculation is going on. ഇങ്ങനെ വലിയ കണക്കുകൂട്ടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. Sometimes we do that, isn't it? നമ്മളും ഇങ്ങനെയൊക്കെ പലപ്പോഴും ചെയ്യാറില്ലേ? Big calculations. വലിയ വലിയ കണക്കുകൂട്ടലുകൾ. And what is the Lord telling? എന്നാൽ കർത്താവ് എന്താണ് പറയുന്നത്? What you have, just bring that here first. നിങ്ങൾക്കുള്ളത് ആദ്യം ഇങ്ങ് തരിക. That we don't like sometimes. ഇത് പലപ്പോഴും നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. He will never want anything from you which you don't have. You are not accountable for that. Don't feel guilty. നിങ്ങൾക്ക് ഇല്ലാത്തതായി ഒരു കാര്യം ദൈവം ഒരിക്കലും ആവശ്യപ്പെടുകയില്ല. ദൈവത്തിന് ഒരു കുറ്റബോധത്തിന്റെ ആവശ്യമില്ല. If it is little or large, that doesn't make a difference to God. ചെറിയതോ വലിയതോ അത് ദൈവത്തിന് മുമ്പിൽ യാതൊരു വ്യത്യാസവുമില്ല. If you are only little, if you have only 5 loaves and 2 fishes, God is able to make a big thing out of it. നിങ്ങളുടെ കൈവശം അല്പമേ ഉള്ളൂ, 5 അപ്പവും 2 മീനും മാത്രമേ ഉണ്ടെങ്കിലും ദൈവത്തിന് അത് വലിയതാക്കി മാറ്റുവാൻ കഴിയും. And tonight let me ask you, ഇന്ന് രാത്രി നിങ്ങളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു, whatever little things you have, നിങ്ങൾക്ക് എത്ര ചെറിയ കാര്യമാണ് നിങ്ങളുടെ കൈവശമുള്ളത്? The little talents, ചെറിയ കഴിവുകൾ. The little pocket money, ചെറിയ ധനശേഖരണം. Some good vocabulary, ചില നമുക്ക് സംസാരിക്കാനുള്ള കഴിവ്. Whatever you have, you think, നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് എന്തുണ്ട്? Would you say, Lord, this is for your service? ദൈവമേ, ഇത് അങ്ങയ്ക്ക് വേണ്ടി ഞാൻ നൽകുകയാണ്. I will surrender it to you. ഞാൻ അങ്ങയുടെ മുമ്പിൽ ഇത് സമർപ്പിക്കുകയാണ്. That's enough. Don't think of that big truck and truck load of loaves and all. No, that's not going to work. ഇത്ര മാത്രം മതി പ്രിയമുള്ളവരെ, വലിയ ലോറികളെക്കുറിച്ചോ വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചോ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. The little thing. ചെറിയ വസ്തു. You know that poor widow who came to the temple and put 2 little mites into the temple treasury. ദേവാലയത്തിലേക്ക് വന്ന് ഭണ്ഡാരത്തിൽ 2 കാശിട്ട ആ വിധവയെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? And the Lord Jesus made a big issue out of it. കഥാവ് ആ കാര്യത്തിൽ ഒരു വലിയ കാര്യം പറയുകയാണ്. Wow, she gave so much. ആ വിധവ ഇത്രമാത്രം നൽകി. And these people are wondering, she put just 2 coins and he is telling she gave so much. ഈ ആളുകളൊക്കെ അതിശയിക്കുകയാണ്, ഇവൾ 2 കാശിട്ടു, കഥാവ് പറയുന്നു ഇത്രമാത്രം നൽകി എന്ന്. What is the difference? ഈ വ്യത്യാസം എന്താണ് പ്രിയമുള്ളവരെ? See, she gave all what she had.
അവൾക്കുള്ളത് മുഴുവൻ അവൾ നൽകി. For God, for Lord, it doesn't make a difference how much it is. എത്രയുണ്ട് എന്നുള്ളത് ദൈവത്തിന് അത് അറിയേണ്ട കാര്യമില്ല. What you have is God's criteria. നിങ്ങൾക്കുള്ളത് ദൈവത്തിന് നൽകുക. So God's demand or God demands only what we have. പ്രിയമുള്ളവരെ, നമുക്കുള്ളത് മാത്രമേ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നുള്ളൂ. Tonight, let us make this decision. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഈ തീരുമാനം നമുക്ക് എടുക്കാം. Lord, whatever I have. ദൈവമേ, എനിക്ക് എന്തുള്ളോ. I'm a young boy, I'm a young girl. ഞാനത് അങ്ങേക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു. I'm just having my own limitations. എനിക്ക് എൻ്റെ ജീവിതത്തിൽ പരിമിതികൾ ഉണ്ട് കർത്താവേ. But still, whatever good things I have in me. ആ എന്നാലും അങ്ങ് എനിക്ക് നൽകിയിട്ടുള്ള ഈ നല്ല കാര്യങ്ങൾ, that is for you. അത് അങ്ങേക്ക് വേണ്ടി മാത്രമാണ്. You use it. അങ്ങ് അത് ഉപയോഗിക്കണം. Yes, God demands only what you have. ദൈവം നൽകിയിട്ടുള്ളത് മാത്രം ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. Thirdly, മൂന്നാമതായി, God's demands are value based. ദൈവത്തിന്റെ ആവശ്യങ്ങളൊക്കെ വിലയുള്ളതാണ്, വിലയുടെ അടിസ്ഥാനത്തിലാണ്. It is value based. അത് വിലയുടെ അടിസ്ഥാനത്തിലാണ്. If you think about Abraham, what God is demanding from Abraham? അബ്രഹാമിനെ കുറിച്ച് നോക്കുമ്പോൾ എന്താണ് ദൈവം ആവശ്യപ്പെടുന്നത്? Now God is asking something that is really valuable there. ദൈവം അവിടെ വിലയുള്ള ഒരു കാര്യമാണ് അബ്രഹാമിനോട് ആവശ്യപ്പെടുന്നത്. Something very valuable. വളരെ വിലയുള്ള ഒരു പ്രത്യേക കാര്യം. Ask Abraham. അബ്രഹാമിനോട് ചോദിച്ചു, Abraham, you started your journey and you have been living by faith for the last so many years. അബ്രഹാമേ, നിന്റെ ജീവിതയാത്ര നീ ആരംഭിച്ചു, നീ അനവധി വർഷങ്ങളായിട്ട് എന്നെ സേവിച്ചുകൊണ്ടിരുന്നു. What all has God given you? ദൈവം എന്തെല്ലാം നിനക്ക് തന്നു? Can you just make a list? അതിന്റെ ഒരു കണക്ക് നിനക്ക് തരാമോ? Oh yes, I will. ഞാൻ തീർച്ചയായും തരാം. Give me a pen and a paper. ഒരു പേനയും പെൻസിലും എടുത്ത്. He'll say number 1, number 2, number 3, number 4. Oh, a long list. 1 2 3 4 ഒരു വലിയ കണക്ക്. A big list. So many things God gave you. ദൈവം നൽകിയ അനവധി കാര്യങ്ങളുടെ വലിയ പട്ടിക. Yes, he has a lot of things. He was so rich even the land could not hold his wealth, you know that. ആ അബ്രഹാമിന് ദൈവം നൽകിയ സമ്പത്തുകൾ ആ ദേശത്തിന് വഹിക്കാൻ കഴിയാത്തവണ്ണം അധികമായിരുന്നു. And then you ask Abraham, out of all these things that God has given to you, what do you consider as the most valuable in your life? അബ്രഹാമിനോട് നമുക്ക് ഒരു ചോദ്യം ചോദിക്കാം. അബ്രഹാമേ, നിനക്ക് ദൈവം നൽകിയ ഈ വലിയ കാര്യങ്ങളുടെ നടുവിൽ ഏറ്റവും വിലയുള്ളത് എന്താണ്? Just underline that one thing which is most valuable. നിനക്ക് ഏറ്റവും വിലയുള്ള ഒരു കാര്യത്തിന്റെ അടിയിൽ ഒന്ന് വരയിടുക. What will you do? എന്തായിരിക്കും അത്? Can you guess? നിങ്ങൾക്ക് അതൊന്ന് ചിന്തിക്കാമോ, ഊഹിക്കാമോ? I'll tell you, if you are a father or a mother, you would have guessed it right. നിങ്ങൾ ഒരു പിതാവോ മാതാവോ ആയിരുന്നെങ്കിൽ പെട്ടെന്ന് അത് ഊഹിച്ചെടുക്കാമായിരുന്നു. Sometimes you don't realize how valuable you are to your own dads and moms. ആ നിങ്ങളുടെ മാതാപിതാക്കളുടെ വില പലപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. How much you are valuable to them. ആ നിങ്ങൾ അവർക്ക് എത്രമാത്രം വിലയുള്ളതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. If you ask this question to Abraham, നിങ്ങൾ അബ്രഹാമിനോട് ചോദ്യം ചോദിച്ചാൽ, he will tell Isaac the most valuable gift. അബ്രഹാം തീർച്ചയായും പറയും, ഇസ്ഹാക്കാണ് എനിക്ക് ഏറ്റവും വിലയുള്ള. There is nothing more precious than him. ഇസ്ഹാക്കിനേക്കാൾ വിലപിടിപ്പുള്ളത് മറ്റൊന്നും എനിക്കില്ല. Or in other words, if God would have given him an offer like this, മറ്റൊരു നിലയിൽ ദൈവം അബ്രഹാമിനെ ഇപ്രകാരം ഒരു അബ്രഹാമിനോട് ഒരു കാര്യം പറയുകയാണ്, Abraham, you keep all what you have for yourself and give me Isaac. അബ്രഹാമേ, നിനക്കുള്ള എല്ലാ കാര്യങ്ങളും നീ സൂക്ഷിച്ചുകൊള്ളുക, എനിക്ക് ഇസ്ഹാക്കിനെ നൽകുമോ? Or അല്ലെങ്കിൽ you keep Isaac and give all the rest of your possessions to me. ഇസ്ഹാക്കിനെ നീ സൂക്ഷിച്ചുകൊള്ളുക, ബാക്കിയുള്ള സമ്പത്ത് മുഴുവൻ എനിക്ക് നൽകുക. You know what Abraham would have decided? ഇങ്ങനെ പറഞ്ഞാൽ അബ്രഹാം ഏത് തീരുമാനമായിരിക്കും എടുക്കുന്നത്? I don't mind losing everything, but I want Isaac. എന്തെല്ലാം നഷ്ടപ്പെട്ടാലും എനിക്ക് ഇസ്ഹാക്കിനെ മാത്രമാണ് വേണ്ടത്. That is the father's love. അതാണ് ഒരു പിതാവിന്റെ സ്നേഹം. So God's demand is value based. He demands what you consider as the most valuable in your life. നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും വിലയുള്ളതായി കരുതുന്നതാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. Sometimes we want to give him something which we don't need. നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ ചിലപ്പോഴും നമ്മൾ നൽകാറുണ്ട്. Some coins are there. No, it is very heavy to carry. So I will put it in the offertory. എന്റെ പോക്കറ്റിൽ ഭാരമുള്ള കുറച്ച് പൈസ കിടപ്പുണ്ട്, കോയിൻസ്, അത് അങ്ങ് ഇട്ടു കൊടുത്തു.
Some old clothes are there. I'm not going to wear it, so I will give it to the Lord's work. കുറച്ച് പഴയ വസ്ത്രങ്ങൾ അലമാരി ഇരിപ്പുണ്ട്, അത് ഞാൻ ധരിക്കുന്നതല്ല, അതങ്ങ് കൊടുത്തു. But mummy says there is some rice left yesterday's, we will give to someone. ഇന്നലത്തെ ആ ബാക്കിയുള്ള ആ റൈസ് ചോറ് മറ്റുള്ളവർക്ക് കൊടുത്തേക്ക്. You know, which you don't need, you think of giving to others. നമുക്ക് ആവശ്യമില്ലാത്തതു മറ്റുള്ളത് കൊടുക്കുവാൻ നാം പലപ്പോഴും ചിന്തിക്കും. What we value so much, we don't even show others. നമുക്ക് വിലയുള്ളത് നാം മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. God says no. ദൈവം അങ്ങനെയല്ല പറയുന്നത്. You want to give something to God? നിങ്ങൾ ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ give the most valuable thing that you consider. ഏറ്റവും വിലയുള്ളത് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക. There may be some area of your life നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രത്യേകമായ ഭാഗങ്ങൾ which you consider as the most treasured possession of your life. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിധി പോലെ സൂക്ഷിക്കുന്ന ചില ഭാഗങ്ങൾ. It may be a friend. ഒരു സ്നേഹിതനായിരിക്കാം. It may be a person. ഒരു വ്യക്തിയായിരിക്കാം. Or it may be a pleasure in your life. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സന്തോഷമായിരിക്കാം. Or it may be a private time that you always enjoy all alone yourself. നിങ്ങൾ സ്വയമായി അനുഭവിക്കുന്ന ഒരു പ്രത്യേക രഹസ്യ സമയമായിരിക്കാം. I will give everything else but not that. ഞാൻ എല്ലാ കാര്യങ്ങളും നിനക്ക് തരാം, പക്ഷേ ഇത് തരില്ല. That's how we sometimes say. പലപ്പോഴും നമ്മൾ ഇങ്ങനെയാണ്. There is something that you love the most in life. നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും അധികം സ്നേഹിക്കുന്ന കാര്യങ്ങൾ. Something that gives me a pleasure. നമുക്ക് സന്തോഷം നൽകുന്ന ചില കാര്യങ്ങൾ. Something that I always enjoy. ഞാൻ പലപ്പോഴും ആനന്ദിക്കുന്നതായ ചില കാര്യങ്ങൾ. And if the Lord says sacrifice it, are you willing? ദൈവം പറയുന്നു അത് എനിക്ക് വേണ്ടി ബലി കഴിക്കുക, അതിന് നിങ്ങൾ തയ്യാറാണോ? It's very difficult, not easy. അത് അത്ര എളുപ്പമുള്ളതല്ല, വളരെ പ്രയാസമുള്ള കാര്യമാണ്. But that is what God wants. അങ്ങനെയുള്ള കാര്യങ്ങൾ. That is what God wants. ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. In Matthew's Gospel chapter 8 and verse 22. മത്തായി 8ന്റെ 22ൽ a man comes and tells Lord I want to follow you. ഒരു മനുഷ്യൻ വന്ന് കർത്താവിനോട് പറയുകയാണ് എനിക്ക് അങ്ങയെ പിന്തുടരുവാൻ ആഗ്രഹമുണ്ട്. But I will first go and bury my father and then come and follow you. ആദ്യം ഞാൻ വീട്ടിൽ പോയി എൻ്റെ പിതാവിനോട് യാത്ര പറഞ്ഞു മടങ്ങി വരാം. The Lord said no, let the dead bury the dead. ആ കർത്താവ് പറഞ്ഞു ആ മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ. You come after me. നീ എന്റെ പിന്നാലെ വരിക. He wanted some time. നിനക്ക് സമയം തന്നു. He wanted some time. അവന് ഒരു അല്പം അവിടെ ചില He wanted to finish all the responsibilities at home. Then at the end, if there is time, I'll come after you. ആ സമയം ഒക്കെ തീർന്നതിനു ശേഷം ഞാൻ കടന്നു വരാം. No, God doesn't want that. അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്നില്ല. Value based demand. വിലയുള്ള ആ ആവശ്യമാണ് ദൈവം ആവശ്യപ്പെടുന്നത്. This evening before I proceed, I want to ask you one straight question to your heart. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ ഒരു പ്രത്യേക ചോദ്യമാണ് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത്. Just think. ഒന്ന് ചിന്തിക്കുക. What is the area of your life which you considered as the most treasured possession of your life? നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നിധി പോലെ വിലയുള്ളതായി സൂക്ഷിക്കുന്ന ഭാഗം ഏതാണ്? ഡാഡി ആൻഡ് മമ്മി മേ നോട്ട് നോ ദാറ്റ്. പപ്പായ്ക്കും മമ്മിക്കും ഒരുപക്ഷെ അത് അറിയില്ല. ചർച്ച് ലീഡേഴ്സ് മേ നോട്ട് നോ ദാറ്റ്. സഭയുടെ നേതൃത്വത്തിലുള്ള പ്രിയപ്പെട്ടവർക്ക് അറിയില്ല. സംതിങ് ദാറ്റ് ഈസ് ഇൻ ദ അപ്പർ റീജിയൻ ഓഫ് യുവർ മൈൻഡ്. ആ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ചില പ്രത്യേക കാര്യങ്ങൾ. വിച്ച് യു ചെറിഷ് ഓൾവേസ്. നമ്മെ ആനന്ദിപ്പിക്കുന്ന വസ്തു. വിച്ച് യു ഓൾവേസ് എൻജോയ്. നാം എപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു. Which you don't want to share with others. മറ്റുള്ളവർക്ക് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കാത്ത വസ്തു. Is there some area like that? ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലേ? And that is the valued possession of your life. അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലയുള്ള വസ്തു. And if God asks you today, look, I want that. ദൈവം ആ കാര്യത്തിലേക്ക് നോക്കി പറയുന്നത് അത് എനിക്ക് നൽകുക. You will say no, no. Other than that you ask anything. നമ്മൾ പലപ്പോഴും പറയും ഇല്ല, മറ്റെന്തു വേണമെങ്കിലും ഞാൻ നൽകാം. No, God is not satisfied with that. ദൈവം അങ്ങനെ സംതൃപ്തിപ്പെടുന്ന ഒരു ദൈവമല്ല. God's demands are value based. ദൈവത്തിന്റെ ആവശ്യപ്പെടലുകൾ വിലയുള്ള വിലയുടെ അടിസ്ഥാനത്തിലാണ്. So as I'm coming to the close of this message, maybe another 15 minutes. ആ അടുത്ത 15 മിനിറ്റുകൾക്കുള്ളിൽ ഈ സന്ദേശം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. Start preparing your heart. അതിനുവേണ്ടി ഞാൻ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. I know struggle started in your heart. നമ്മുടെ മനസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. If you have been listening to me, there may be somebody whose mind is away. No, I'm not talking about them. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ മനസ്സ് പലരുടെയും ദൂരെയാണ്. But there are many of you who are very keenly listening to. എന്നാൽ ഇവിടെ ഇരിക്കുന്ന അനേകർ വളരെ ശ്രദ്ധയോടുകൂടി ഈ കാര്യം കേട്ടുകൊണ്ടിരിക്കുകയാണ്. I know trouble has started.
ഇപ്പോൾ ഹൃദയത്തിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. I know your heartbeat is going faster. നിങ്ങളുടെ ഹൃദയം ഇടിപ്പുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. I don't know what this uncle is going to demand at the end. ഇപ്പോൾ ഇതിന്റെ അവസാനം എന്താണ് ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുന്നതെന്ന് എനിക്കറിയില്ല. I don't know what God is going to ask me. ദൈവം എന്താണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്? Oh, hope he won't ask that thing. ദൈവമേ നീ അത് ചോദിക്കരുതേ. You are already in trouble, isn't it? നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ വർദ്ധിച്ചു. Start praying. Lord, I'm willing. Give me the courage to make the decision. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവമേ അവിടെ ആവശ്യപ്പെടുന്നത് തരുവാനുള്ള ധൈര്യം എനിക്ക് നൽകണമേ. God wants to lay his hand at the most treasured possession of your life. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള കാര്യത്തിന്റെ മേലാണ് ദൈവം കൈവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. Number 4. നാലാമത്തെ കാര്യം, God's demands are specific. ദൈവത്തിന്റെ ആവശ്യങ്ങൾ ഒരു പ്രത്യേക കാര്യത്തോടുള്ള ബന്ധത്തിലായിരിക്കും. Very specific. വളരെ പ്രത്യേകമായ കാര്യം. Now what is God asking Abraham here? അബ്രഹാമിനോട് ദൈവം എന്താണ് ആവശ്യപ്പെട്ടത്? Abraham, give me your son. അബ്രഹാമേ നിന്റെ മകനെ എനിക്ക് നൽകുക. Give him as a burnt offering. അവനെ ഒരു ദഹനയാഗമായി എനിക്ക് അർപ്പിക്കുക. Abraham said, yes Lord, I will give. അബ്രഹാം പറഞ്ഞു, തീർച്ചയായും ദൈവമേ ഞാൻ നൽകാം. I'm very happy to give you Lord. അബ്രഹാമേ ദൈവമേ എനിക്ക് വളരെ സന്തോഷമുണ്ട് അങ്ങേക്ക് നൽകുക. And you know what he would have given? അവിടെ എന്താണ് സംഭവിച്ചത് നിങ്ങൾക്ക് അറിയാമോ? What he would have given? അവൻ എന്താണ് ചെയ്യേണ്ടിരുന്നത്? If God would have just told him, give me your son. ദൈവം നിന്റെ മകനെ എനിക്ക് തരാൻ പറഞ്ഞാൽ, he will say, yes, I will give. തീർച്ചയായിട്ടും ഞാൻ തരാമെന്ന് പറയും. And he will think of Ishmael. പക്ഷേ അവന് ഇസ്മായിലിനെ കുറിച്ച് ചിന്തിക്കാം. He will think of Ishmael. Okay, I will give him. That's my son. അതും എന്റെ മകനാണ്. ഇസ്മായിലിനെ കുറിച്ച് ചിന്തിക്കാം. But he will never think of Isaac. അവൻ ഒരിക്കലും ഇസഹാക്കിനെ കുറിച്ച് ചിന്തിക്കാൻ വഴിയില്ല. But God says, not Ishmael. എന്നാൽ ദൈവം ചോദിക്കുന്നത് ഇസ്മായിലിനെ അല്ല. He is confirming specifically, this is what I want. ദൈവം പ്രത്യേകമായി ഒരു കാര്യത്തെ ആവശ്യപ്പെടുകയാണ്. If you read verse 22, 22 വാക്യം വായിക്കുമ്പോൾ, take your son, your only son Isaac, your son whom you love. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകൻ ഇസഹാക്കിനെ തന്നെ. So there cannot be a mistake. അതൊരു തെറ്റ് ഒരിക്കലും ആകില്ല. Now when daddy takes the little boy to the toy shop, ആ കൊച്ചു കുട്ടിയെ പിതാവ് പാവയെ വിൽക്കുന്ന കടയിലേക്ക് കൊണ്ടുചെല്ലുമ്പോൾ, daddy tells him, today I'm going to buy a toy for you, we'll go to the toy shop. ആ ഞാൻ ഇന്ന് നിനക്ക് വേണ്ടി ഒരു പാവക്കുട്ടിയെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു, നിന്നോട് ഒരുമിച്ച് കടയിൽ പോകാൻ ആഗ്രഹിക്കുകയാണ്. Oh, this fellow is very happy. ഈ കുഞ്ഞ് വളരെ സന്തോഷിക്കും. He walks with dad. അവൻ അപ്പനോട് ഒരുമിച്ച് നടക്കും. He gets from the car and he walks before the father walks into the shop. കാറിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പൻ പോകുന്നതിന് മുമ്പ് അവൻ കടയിലേക്ക് പോകും. He will get in. അവൻ അതിനകത്ത് ചാടി കയറും. And you get into a toy shop. There are so many things displayed there. അവിടെ അനവധി ആ പാവകൾ വെച്ചിരിക്കുന്നതായ ആ കടയിലേക്ക് കയറി ചെല്ലും. The fellow just takes one look like this. ഒന്ന് എല്ലായിടത്തും അങ്ങനെ ചുറ്റി നോക്കും. And then he fixes his eyes on one thing. അതിനുശേഷം ഒരു പ്രത്യേക വസ്തുവിൽ അവന്റെ കണ്ണ് പതിക്കും. He will straight go there. അവൻ നേരെ അവിടേക്ക് പോകും. I want this. എനിക്ക് ഇത് വേണം. And daddy comes. പിതാവ് അടുത്തു വരും. Daddy says, the price is too much. ഇതിന്റെ വില ഒത്തിരി ഒരുപാടുണ്ട്. So daddy say, daddy won't tell about the price. He will say, son, you look at this. This is very colorful. അതിന്റെ വില എത്ര ആണെന്ന് പറയത്തില്ല. പിതാവ് പറയും, നോക്ക് ഇത് വളരെ നിറമുള്ളതാണ്. He will say, no, I want this. അവൻ പറയും, എനിക്ക് അത് വേണ്ട, ഇത് മതി. Daddy shows another, says, see, this one makes a good sound. Why don't you buy this? ആ ഇത് നല്ല ശബ്ദമുള്ളതാണ്. എന്തുകൊണ്ട് നീ ഇത് വാങ്ങിച്ചുകൂടാ? He will say, no, I want this. അവൻ പറയും, എനിക്ക് അത് വേണ്ട, എനിക്ക് ഇത് മതി. Some of you may have that experience, isn't it? ഇങ്ങനെയുള്ള അനുഭവം നിങ്ങൾക്കും ചിലർക്കില്ലേ? That is specific in demand. അതാണ് ഒരു പ്രത്യേക ആവശ്യം ഉന്നയിക്കുന്നത്. And that is what God is doing with Abraham here. അബ്രഹാമിനോട് ദൈവം അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. Abraham said, do you want Ishmael? അബ്രഹാം ഇസ്മായിലിനോട് കുറിച്ചല്ല ചോദിക്കുന്നത്. Or God asked Abraham, or Abraham asked God, do you want someone else? നമ്മ ദൈവമേ നിനക്ക് മറ്റാരെങ്കിലും വേണോ എന്ന് അബ്രഹാം പറയുന്നില്ല. No, Isaac. ആ എനിക്ക് ഇസഹാക്കിനെ തന്നെ എന്നാണ് അബ്രഹാം ദൈവം പറയുന്നത്. Specific. പ്രത്യേകമായി. You may be thinking of giving some alternative to God, isn't it? നിങ്ങൾ പല ഇതിന് പകരം വെക്കുന്ന പല കാര്യങ്ങൾ ചിന്തിച്ചേക്കാം. No, he doesn't want that. ദൈവത്തിന് അത് വേണ്ട. Don't give to God what you decide, but give to God what God is demanding. നിങ്ങൾ തീരുമാനിക്കുന്നതല്ല ദൈവത്തിന് കൊടുക്കേണ്ടത്, മറിച്ച് ദൈവം ആവശ്യപ്പെടുന്നതാണ് കൊടുക്കേണ്ടത്. You decide, I am going to give that to God, I am going to give this to God. Why you are wasting simply? God doesn't want that. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്, ഞാൻ ഇത് ദൈവത്തിന് കൊടുക്കാൻ പോവുകയാണ്, അത് കൊടുക്കാൻ പോവുകയാണ്, എന്തിനാ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും, ദൈവത്തിന് ഇതൊന്നും വേണ്ട. You are giving that because you don't need it. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇത് ദൈവത്തിന്.
ദൈവവചനത്തിന് കൊടുക്കുന്നത്. But God is specific. എന്നാൽ ദൈവം പ്രത്യേകമായ ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. Tonight God is pointing it into your life. ഇന്ന് രാത്രി ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിരൽച്ചൂണ്ടുകയാണ്. He is asking something. ഒരു പ്രത്യേക കാര്യം നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. Are you willing to give it? അത് കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? I want some this particular area of your life. നിങ്ങളുടെ ജീവിതത്തിലെ ഈ പ്രത്യേകമായ ഭാഗം എനിക്ക് നൽകുക. You have 24 hours in a day. ഒരു ദിവസം 24 മണിക്കൂറുകൾ നിങ്ങൾക്കുണ്ട്. You are so busy, you know, studying, school and playing and home and sleeping and computer and so many things. പഠനം, കളികൾ, കമ്പ്യൂട്ടർ, സ്കൂളിലെ യാത്രകൾ എല്ലാമായി നമ്മൾ വളരെ തിരക്കിലാണ്. But God is asking, see, I want 30 minutes from that time. എന്നാൽ ദൈവം ആവശ്യപ്പെടുന്നത് അതിൽ നിന്നും ഒരു 30 മിനിറ്റ് എനിക്ക് നൽകുക. No Lord, I'm too busy. I don't have time. Please. ദൈവമേ, ഞാൻ വളരെ തിരക്കാണ്. ഇന്ന് എനിക്ക് സമയമില്ല. Please excuse me. എന്നോട് ക്ഷമിക്കുക. Next Sunday I'll put 100 rupees offering. അടുത്ത ഞായറാഴ്ച ഞാൻ 100 രൂപ സ്തോത്ര കാഴ്ച ഇട്ടേക്കാം. And morning when daddy is giving you 20 rupees you will tell no today I want 100 rupees. ആ ഇന്ന് അടുത്ത ദിവസം രാവിലെ 20 രൂപ പിതാവ് സ്തോത്ര കാഴ്ചക്ക് നൽകുമ്പോൾ നമ്മൾ പറയും ഇന്ന് എനിക്ക് 100 രൂപ വേണം. And daddy thinks oh he has become good boy he gives 100. ആ ഡാഡി വിചാരിക്കും ഇന്ന് അവൻ നല്ലതായി തീർന്നു അതുകൊണ്ട് 100 രൂപ കൊടുത്തേക്കാം. So you go and put 100 rupees there. നീ 100 രൂപ കൊണ്ട് അവിടേക്ക് പോകും. That's not going to satisfy God. അത് ദൈവത്തെ തൃപ്തിപ്പെടുത്തുന്നതല്ല. No, I don't want that. I want that 30 minutes from your time schedule. എനിക്ക് അത് വേണ്ട. നിന്റെ ജീവിതത്തിലെ 30 മിനിറ്റ് ആണ് ഞാൻ ആവശ്യപ്പെടുന്നത്. Every day I want you to be in my presence for 30 minutes. എല്ലാ ദിവസവും 30 മിനിറ്റ് നീ എൻ്റെ സന്നിധാനത്തിൽ വേണം. Are you willing? അതിന് നിങ്ങൾ തയ്യാറാണോ? Or to someone else, you have a friend. നമുക്കൊരു സ്നേഹിതയുണ്ട്. യു ഹാവ് എ പേഴ്സൺ ഇൻ യുവർ മൈൻഡ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക വ്യക്തിയുണ്ട്. ഹീ സോ ഇന്റിമേറ്റ് ടു യു, ഷീ സോ ഇന്റിമേറ്റ് ടു യു. വളരെ അടുത്ത് നിങ്ങൾ ഇടപെടുന്ന ഒരു വ്യക്തിയായിരിക്കും. ഐ ഡോണ്ട് വാണ്ട് യു ടു കണ്ടിന്യൂ ദാറ്റ് റിലേഷൻഷിപ്പ്. ആ വ്യക്തി ബന്ധം തുടരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഐ വാണ്ട് ഗോ ആൻഡ് വാണ്ട് യു ടു ഗോ ആൻഡ് ടെൽ ദാറ്റ് പേഴ്സൺ ലുക്ക് ഹിയർ ആഫ്റ്റർ I won't have this relationship with you. ഇന്നു ഞാൻ ആ വ്യക്തിയോട് ഇതിനു ശേഷം കടന്നുപോയി പറയും ഇതിനു ശേഷം ആ ബന്ധം തുടരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. No Lord, please. ദൈവം അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഇത് പറയും ഇല്ല കർത്താവേ പ്ലീസ്. ലോർഡ് പ്ലീസ് ജസ്റ്റ് സ്പെയർ ദാറ്റ് വൺ പേഴ്സൺ. ഓൾ ദ ഫ്രണ്ട്സ് ഐ വിൽ ലീവ് ബട്ട് ദിസ് വൺ പേഴ്സൺ. ദൈവമായി ഈ വ്യക്തിയെ കുറിച്ച് പറയരുതേ, ബാക്കി എല്ലാവരെയും ഞാൻ ഉപേക്ഷിച്ചേക്കാം. നോ, ഗോഡ് സേസ് ദാറ്റ് പേഴ്സൺ. വേണ്ട മോളെ, മോനെ, അതാണ് എനിക്ക് വേണ്ടത്. ഹി സ്പെസിഫിക്. അവൻ പ്രത്യേക കാര്യം ആവശ്യപ്പെടുന്നു. ഹി ഈസ് വെരി സ്പെസിഫിക്. വളരെ പ്രത്യേകമായി. ആർ യു വില്ലിംഗ്? നിങ്ങൾ അതിന് തയ്യാറാണോ? ആർ യു വില്ലിംഗ്? നിങ്ങൾ അതിന് തയ്യാറാണോ? Some area of your life. Now I just quoted one or two examples. ഒന്ന് രണ്ട് ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ജീവിതത്തിലെ പ്രത്യേകമായ കാര്യങ്ങൾ. But some area of your life he is demanding tonight. നമ്മുടെ ജീവിതത്തിലെ പ്രത്യേക ഭാഗം ദൈവം ആവശ്യപ്പെടുകയാണ്. You cannot find an alternative for that. അതിനു പകരം വെക്കുവാൻ മറ്റൊരു വസ്തു നമുക്കില്ല. God wants exactly what he is demanding. ദൈവം ആവശ്യപ്പെടുന്നത് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. Would you give it to God tonight? ഇന്ന് രാത്രി അത് നൽകുവാൻ നമുക്ക് കഴിയുമോ? Number 5. അഞ്ചാമത്തെ കാര്യം. God's demands are guidelines. ദൈവത്തിന്റെ ആവശ്യങ്ങൾ അത് മാർഗ്ഗനിർദ്ദേശങ്ങളാണ്. Now what is God telling here? ഇവിടെ എന്താണ് ദൈവം നൽകുന്നത് പറയുന്നത്? You go to the Mount Moriah. നീ മോറിയ മലയിലേക്ക് പോകണം. Offering there as a burnt offering. അവിടെ ഒരു ദഹനയാഗം കഴിക്കണം. Everything God is telling. എല്ലാ കാര്യങ്ങളും ദൈവം പറഞ്ഞു കൊടുക്കുകയാണ്. Abraham and say okay, you want Isaac, I will give. അബ്രഹാം പറഞ്ഞു നിനക്ക് ഇസഹാക്കിനെ വേണോ ഞാൻ നൽകാം. But I will decide when, where, how. എന്നാൽ എപ്പോൾ എവിടെ എങ്ങനെ ഞാൻ തീരുമാനിക്കും. You want him, Isaac? Okay, I'll give. ഇസഹാക്കിനെ അങ്ങേക്ക് വേണോ ഞാൻ നൽകിയേക്കാം. So he'll call Sarah. God wants Isaac. Make an altar behind our house. We are going to offer him tomorrow. ആ നാളെ ഞാൻ ഐസക്കിനെ ആ യാഗം കഴിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. And then God says no. ദൈവം പറയുന്നത് വേണ്ട. You have to walk. നീ നടക്കണം. You have to walk for 3 days. 3 ദിവസം നീ നടക്കണം. You have to climb Moriah. ആ മോറിയാമല കയറണം. You have to offer him as a burnt offering. അവിടെ ഒരു ദഹനയാഗം നീ അർപ്പിക്കണം. See, even when you are giving, you don't have the choice how you ought to give it. നിങ്ങൾ കൊടുക്കുമ്പോഴും നിങ്ങളുടെ ഇഷ്ടം പോലെ കൊടുക്കുവാൻ നിങ്ങൾക്ക് അനുവാദമില്ല. It may be painful. നിങ്ങൾ അതിന് വളരെ വേദനയുണ്ട്. It may be tedious. അത് വളരെ കഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. It may be very strenuous for you. അതിന് നാം വളരെ അധികം അധ്വാനിക്കേണ്ടിയിരിക്കുന്നു. I know you get depressed with that sometimes. ആ പലപ്പോഴും മനസ്സിൽ നമ്മൾ വളരെ വേദന ഉളവാക്കുന്നതാണ്. You get upset with the whole setup, the demand of God. ആ ദൈവം ആവശ്യപ്പെടുമ്പോൾ എല്ലാ കാര്യങ്ങളിലും നാം ഇളകി മറിയാറുണ്ട്. But God says no way, you have to. മറ്റ് യാതൊരു വഴിയും നമുക്ക് ദൈവത്തിന് കൊടുക്കുവാനില്ല. That is what he is telling him. ദൈവം പറയുന്നത്, Are you willing?
അത് കൊടുക്കുവാൻ നിങ്ങൾക്ക് തയ്യാറാണോ? Are you willing? നിങ്ങൾ അത് തയ്യാറാണോ? Finally. ഒടുവിലായി God's demands are for instant obedience. ദൈവത്തിന്റെ ആവശ്യങ്ങൾ ഉടൻ അനുസരിക്കുവാൻ വേണ്ടിയാണ്. Now what did Abraham do? അബ്രഹാം എന്താണ് ചെയ്തത്? God's command demand came to him. ദൈവത്തിന്റെ ആ ആവശ്യം വന്നു. Early in the morning, the next morning, this may have probably come in the night or sometime. And they had to walk 3 days. So the early morning, there is no much delay. Immediately he went. ആ വളരെ ദൂരം നടക്കാനുണ്ട്. അതുകൊണ്ട് വളരെ അതിരാവിലെ തന്നെ ആ താമസമില്ലാതെ പോയി. When God is demanding, ദൈവം ആവശ്യപ്പെടുമ്പോൾ, okay Lord, next year January 1st onwards, I will make this decision. തീർച്ചയായിട്ടും ദൈവമേ, അടുത്ത വർഷം ജനുവരി 1-ന് ഞാൻ ഈ കാര്യം ചെയ്യാം. Today is only April 2nd, April 3rd, April 2nd. ആ ഇപ്പോൾ അത് ഒരു രണ്ടോ മൂന്നാമത്തെ സ്ഥാനമാണ് നമ്മൾ കൊടുക്കുന്നത്. Today is only April 2nd. ഇന്നെ ഏപ്രിൽ മാസം 2-ാം തീയതിയാണ്. So let me enjoy for few more months. January 1st, sure, whatever you ask, I'll give you. ചില മാസങ്ങളോട് കഴിഞ്ഞോട്ടെ, ജനുവരി 1-ാം തീയതി ഞാൻ തീർച്ചയായും നൽകാം. 31st, I'll stand up and give a testimony in the assembly and make this decision. December 31st, ഞാൻ എഴുന്നേറ്റ് അസംബ്ലിയിൽ ഒരു നല്ല സാക്ഷ്യം പറയും. No, God says no. ദൈവം പറയുന്നു വേണ്ടാ. ഇപ്പോൾ, right now. ഇപ്പോൾ തന്നെ. Instant decision. ഉടൻ തീരുമാനം. God is a demanding God. ആവശ്യപ്പെടുന്ന ഒരു ദൈവമാണ് നമ്മൾ. If I am the father, where is my honor? ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? If I am the master, where is my reverence? ഞാൻ യജമാനനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ? God demands from the mature. ദൈവം ആ പക്വതയുള്ളവരിൽ നിന്നാണ് ആവശ്യപ്പെടുന്നത്. God demands only what you have. നമുക്കുള്ള കാര്യങ്ങളാണ് ദൈവം ആവശ്യപ്പെടുന്നത്. God's demands are value based. ദൈവത്തിന്റെ ആവശ്യങ്ങൾ വിലയുടെ അടിസ്ഥാനത്തിലാണ്. God's demands are specific. ദൈവത്തിന്റെ ആവശ്യങ്ങൾ പ്രത്യേക കാര്യങ്ങളാണ്. God's demands are guideline. ദൈവത്തിന്റെ ആവശ്യങ്ങൾ നിർദ്ദേശങ്ങളാണ്. God's demands are for instant obedience. ദൈവത്തിന്റെ ആവശ്യങ്ങൾ ഉടൻ അനുസരിക്കുവാൻ വേണ്ടിയാണ്. And he is asking something. ഇന്ന് രാത്രി ദൈവം നിങ്ങളോട് ചോദിക്കുകയാണ്. He is demanding something. ചില കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ്. He is pointing at some of you tonight. നിങ്ങൾ ചിലരെ ദൈവം വിരൽ ചൂണ്ടുകയാണ്. It may not be clear what exactly God is asking you. ദൈവം നിങ്ങളോട് ചോദിക്കുന്ന ഒരുപക്ഷേ വ്യക്തമായി മനസ്സിലായി കാണില്ല. But you know God is up to something in my life. എന്നാൽ ദൈവം ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ആവശ്യപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. Can you tell to the Lord? നിങ്ങൾക്ക് ദൈവത്തോട് ഇപ്രകാരം പറയാമോ? Lord, I am willing. ദൈവമേ, ഞാൻ അതിന് മനസ്സുള്ളവനാണ്. Whatever you are asking, I am willing. അങ്ങ് ചോദിക്കുന്നത് എന്തും തരുവാൻ ഞാൻ മനസ്സുള്ളവനാണ്. Shall we close our eyes and bow down before him? ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ നമുക്ക് അടച്ച് തലകുനിക്കാം. Shall we all close our eyes and bow down? നമ്മുടെ എല്ലാവരുടെയും കണ്ണുകൾ അടച്ചുകൊണ്ട് നമുക്ക് തലകുനിക്കാം. Just think of the things that we have been hearing. നമ്മൾ കേട്ടതായ കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. Did you feel God demanding something from your life? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എന്തെങ്കിലും ആവശ്യപ്പെടുന്നതായി നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? Something is going on in my heart. നമ്മുടെ ഹൃദയത്തിൽ ചില കാര്യങ്ങൾ നടന്നുകൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. God is pointing out at something in my life. ദൈവം ചില പ്രത്യേക കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കുകയാണ്. He is demanding it. ദൈവം അത് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. Maybe it is not clear. ഒരുപക്ഷേ അത് വ്യക്തമല്ലായിരിക്കും. You do not know something God is asking. ദൈവം ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമാകുന്നുള്ളായിരിക്കാം. But tonight, as all of us bow down before the Lord. ഇന്ന് രാത്രി എല്ലാവരും ദൈവമുമ്പാകെ തലകുനിച്ചിരിക്കുമ്പോൾ, just make a decision. ഒരു തീരുമാനം നമുക്ക് എടുക്കാം. Yes Lord, I know you are asking something from my life. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Make it clear to me. ഇന്ന് രാത്രി അതിനെ വ്യക്തമായി മനസ്സിലാക്കി തരണം. I am willing. ദൈവമേ, ഞാൻ അതിന് മനസ്സുള്ളവനാണ്. It may be my time. ഒരുപക്ഷേ എൻ്റെ സമയമായിരിക്കാം. It may be my friend. എൻ്റെ കൂട്ടുകാരെ ആയിരിക്കാം. It may be my life. എൻ്റെ ജീവിതത്തെ ആയിരിക്കാം. But I am willing. എന്നാൽ ഞാൻ ഏതിനും തയ്യാറാണ് ദൈവമേ. Make it more clear to me, Lord. എനിക്ക് കൂടുതലായി ആ കാര്യം വ്യക്തമാക്കി നൽകണമേ. Is there someone who has made this prayer tonight? ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, as we all close our eyes and bow down before the Lord. എല്ലാവരും ദൈവമുമ്പാകെ തലവണക്കിയിരിക്കുമ്പോൾ, if someone is willing to yield to the demand of God. ദൈവത്തിന്റെ ആവശ്യത്തിന്റെ മുന്നിൽ ആരെങ്കിലും മടക്കി നൽകുവാൻ സമർപ്പിക്കുന്നുവെങ്കിൽ, God is able to see your heart, your mind. നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഹൃദയത്തോട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. But for the glory of God. എന്നാൽ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി, for your own edification. നിങ്ങളുടെ ആത്മീയ വർദ്ധനയ്ക്ക് വേണ്ടി, if you would like to stand up and confess, yes Lord, I am willing. നിങ്ങൾക്ക് എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ നിന്ന്, ദൈവമേ,
ഞാൻ തയ്യാറാണ് എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ I'm not putting any pressure any force on anyone നിങ്ങളെ ആരെയും നിർബന്ധിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല I know God has spoken to many of you ദൈവം നിങ്ങളിൽ അനേകരുടെ ഹൃദയത്തിൽ സംസാരിക്കുന്നു എന്ന് എനിക്കറിയാം But if you stand up എന്നാൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമെങ്കിൽ I don't want anyone to look that side and this side please close your eyes and see എല്ലാവരും കണ്ണടച്ചുകൊണ്ടിരിക്കുക മുന്നോട്ടോ പുറകോട്ടോ നോക്കേണ്ട കാര്യമില്ല If there is anyone just stand up for a moment from where you are sitting നിങ്ങളുടെ തീരുമാനം അറിയിക്കുവാൻ വേണ്ടി ആർക്കെങ്കിലും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുവാൻ മനസ്സുണ്ടോ God bless you sister is there any more don't look that side this side if God is stand up please stand up ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ is there anyone else ഇനി ആരെങ്കിലും ഉണ്ടോ yes God bless you sister ദൈവം അനുഗ്രഹിക്കട്ടെ is there anyone else ഇനി ആരെങ്കിലും ഉണ്ടോ yes God bless you sister ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മോളെ don't enjoy seeing others if God is speaking to you please stand up otherwise just close and revere God ദൈവം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായും എഴുന്നേറ്റ് ദിവസം നിൽക്കാം is there anyone else ഇനി ആരെങ്കിലും ഉണ്ടോ just stand up God bless you sister God bless you brother ദൈവം മോനെ നിന്നെ അനുഗ്രഹിക്കട്ടെ മകളെ നിന്നെ അനുഗ്രഹിക്കട്ടെ young boys God bless you a lot ശ്രീ മകനെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ is there anyone if God is speaking to you tonight and you say Lord I am willing just speak to me just stand up for a moment we would like to pray for you ഇന്ന് രാത്രി ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ദൈവസനിൽ എഴുന്നേറ്റ് നിന്ന് God bless you young man സംസാരിക്കാം ദൈവമേ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ God bless you sister സഹോദരി ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ is there anyone else ഇനിയോ ആരെങ്കിലും ഉണ്ടോ yes God bless you young man മകനെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ God bless you young man മകനെ നിങ്ങനെ ദൈവം അനുഗ്രഹിക്കട്ടെ yes if yes God bless you കുഞ്ഞെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ if God is speaking to your heart tonight ഇന്ന് രാത്രി ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ സംസാരിക്കുന്നെങ്കിൽ Lord I want to make a decision tell me what you want me to do ദൈവമേ ഞാൻ ഒരു തീരുമാനം എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്താണ് എന്നിൽ നിന്ന് അങ്ങ് ആഗ്രഹിക്കുന്നത് would you just stand up don't hesitate this is for the glory of God മറുതലിക്കണ്ട നിങ്ങൾ നിരാകരിക്കണ്ട ദൈവ മഹത്വത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാം God bless you young man is there anyone God bless you young man യവനക്കാരാ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ God bless you sister സഹോദരി ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ Yes God bless you young man please keep standing I would like to pray for all of you sahodara ningalku vendi prarthikkan pogiyana ellavaru ezhunnettu nilkkuka I'm going to close njan ippol avasanippikkanayittu pogiyana there's any more God bless you young woman there are many standing up yavunakkaru ezhunnettu kondirikkunnu God bless you ningale anugrahikkatte kunje yes God bless you sister sahodara idayum thane anugrahikkatte you're bold enough to stand for the glory of God dhairyapoorvam devathinte mahathvathinu ezhunnettu nilkka God bless you young man യവനക്കാരാ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ God bless you young man God bless you sister ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ സഹോദരി സഹോദരാ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ Yes God is able to read your heart tonight ദൈവം ഇന്ന് രാത്രി നിങ്ങളെ സഹായിക്കാനായിട്ടുണ്ട് I'm going to pray ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ I know there are many more to whom the Lord has spoken എനിക്കറിയാം ഇനിയും അനേകരോട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് May God bless you സഹോദരി ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ Heavenly Father we thank you and praise you for this time We thank you Lord for being with us speaking so specifically to the hearts of every one of us thank you lord for revealing yourself as a god who demands from our lives thank you lord for the message that has gone so strongly into the hearts and minds of these young people who are standing up before you as a witness lord we believe you have spoken to many people but these men and women have shown their boldness to stand boldly before god encourage them bless them strengthen them O lord reveal O lord whatever is your specific demand from their lives hallelujah that all through this camp in the coming 4 days they will be able to understand and recognize the exact demand of god from their life and they will be able to go back from here with strong and solid decision from here O lord thank you lord for blessing them keep them strong in their decision keep them O lord as a witness unto thee keep them away from the touch of the evil even if there is anyone else who are not bold enough to stand but have made a decision bless them deal with them help O lord that they will be able to confess it testify it at least to their own group leaders O lord we want to thank you we want to praise you we want to give you all glory send us with all the blessings loving name of our lord and our savior jesus christ we pray amen amen thank you god bless you ഇന്ന് രാത്രിയിൽ ദൈവം നമ്മോട് വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നത് കേൾക്കുവാൻ ദൈവത്തിൻ്റെ ശബ്ദത്തിനെ പ്രതികരിക്കുവാൻ അനേക യുവതി യുവാക്കന്മാരെ ദൈവം അനുവദിച്ചു അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു
ഒരു ക്യാമ്പ് നടക്കുമ്പോൾ ഒരുപാട് ബദ്ധപ്പാടുകളും ഒരുപാട് അധ്വാനവും അതിൻ്റെ പിന്നിലുണ്ട്. എന്നാൽ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കുവാനും നാം കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന പ്രയത്നം വ്യർത്ഥമല്ല എന്നറിയുന്നത് ക്യാമ്പംഗങ്ങൾ തീരുമാനങ്ങളെടുത്ത് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോഴാണ്. ഇന്നത്തെ മെസ്സേജ് തുടങ്ങിയ നിമിഷം മുതൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ വ്യാപാരം ഈ ഹാളിൽ ഉണ്ടായിരുന്നു. ഓരോ കുട്ടികളും ഇവിടെ കൂടിയിരിക്കുന്ന ലീഡേഴ്സും വളരെ ശ്രദ്ധയോടുകൂടി ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അനേകർ ഈ ക്യാമ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസങ്ങളായിട്ട് ഈ ക്യാമ്പിന് വേണ്ടി നിങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന അനേക ദൈവജനം ഉണ്ട്. എസ് ബി എസിൻ്റെ ഓരോ പ്രയർ വിജിലിനും ഈ ക്യാമ്പിൽ പങ്കെടുക്കുവാൻ പോകുന്നവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് വരുന്നതെന്ന് ഞങ്ങൾക്കറിയത്തില്ല. എന്നാൽ കർത്താവേ, നീ അയക്കുന്ന ആളുകളെ നീ അയക്കണമേ, അവരോട് നീ സംസാരിക്കണമേ. ദൈവത്തിൻ്റെ ദാസന്മാർ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, വിവിധ പട്ടണങ്ങളിൽ നിന്ന് ഒക്കെയാണ് ഇവിടെ വരുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ആവശ്യമറിഞ്ഞ് അവരോട് ആവശ്യമായിട്ടുള്ള ദൂത് നൽകണമേ എന്ന് ഞങ്ങൾ മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ദൈവം ഇന്ന് രാത്രിയിലും സംസാരിച്ചത്. വഷളത്തെ നിറഞ്ഞൊരു തലമുറയിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. എവിടെയും പ്രശ്നങ്ങളാണ്. നമുക്കൊരിക്കലും സമാധാനമായിട്ട് ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കഴിയാത്ത സാഹചര്യമുള്ള ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ അബ്രഹാമിനെ പോലെ ദൈവത്തിന് വേണ്ടി തീരുമാനമെടുക്കുവാൻ, ദൈവം ചോദിച്ചത് വിട്ടുകൊടുക്കുവാൻ തയ്യാറായ അബ്രഹാമിന് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചുകൂടെ നാം ഓർക്കേണ്ടതാണ്. തൻ്റെ മകനെ കൊടുക്കുവാൻ താൻ വില്ലിംഗ് ആയപ്പോൾ ദൈവം ആ മകനെ ഒരിക്കലും യാഗമായി അർപ്പിക്കുവാൻ അനുവദിച്ചില്ല. പകരം ദൈവം തന്നെ മറ്റ് പദ്ധതികളുണ്ടാക്കി. എന്നാൽ അബ്രഹാമിൻ്റെ ആ വില്ലിംഗ്നെസ്സിനെ ദൈവം അനുഗ്രഹിച്ചു. ഇന്നും അബ്രഹാമിൻ്റെ തലമുറകളായിരിക്കുന്ന അനേകരെ ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇന്നെടുത്തിരിക്കുന്ന തീരുമാനം ഒരിക്കലും വ്യർത്ഥമല്ല എന്നറിഞ്ഞ് നിങ്ങൾ മുമ്പോട്ട് പോകണം. ഉറപ്പുള്ളവരായിരിക്കണം, കുലുങ്ങാത്തവരായിരിക്കണം, കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരായിത്തീരണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ സെഷന് ശേഷം ഇന്ന് തീരുമാനമെടുത്ത ആളുകൾ, എഴുന്നേറ്റ് നിന്നവർ, ഇനി ആരെങ്കിലും എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അവരും ഒരു നിമിഷം ഫ്രണ്ടിലേക്ക് വരണം. ബാക്കിയുള്ളൊരു ഫുഡിന് പോകുമ്പോൾ വി വിൽ ബി ടോക്കിംഗ് ടു യു. നിങ്ങളുടെ ഡിസിഷൻസിൽ നിങ്ങളെ എൻകറേജ് ചെയ്യുവാനും നിങ്ങൾക്ക് ചില ഉപദേശങ്ങൾ തരുവാനും നിങ്ങളുമായിട്ട് കറസ്പോണ്ട് ചെയ്യുവാനും, അതുമാത്രമല്ല നിങ്ങളെടുത്ത തീരുമാനം കൊണ്ട് ഒരു ദിവസം കൊണ്ടെല്ലാം ഭംഗിയായെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ തീരുമാനമെടുത്തപ്പോൾ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിൽ ചിലർ നിങ്ങളെ പരിഹസിക്കുന്നുണ്ടായിരിക്കാം. പിശാച് ഒരിക്കലും സന്തോഷിക്കുന്ന സന്ദർഭമല്ല. അവൻ ഒരുപാട് പദ്ധതികൾ നിങ്ങൾക്ക് വേണ്ടി ആസൂത്രണം ചെയ്യുന്നവനാണ്. അതുകൊണ്ട് നിങ്ങളെ ഉറപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ജോസ് മാത്യുവങ്കിളും അല്പസമയം നിങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്യും, നിങ്ങളെ എൻകറേജ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് ആ ഡിസിഷൻ എടുത്തവർ മുമ്പോട്ട് വരണം. ബാക്കിയുള്ളവർക്ക് ഭക്ഷണത്തിന് പോകാവുന്നതുമാണ്. ഈ സന്ദർഭത്തിൽ ലോകമെങ്ങുമുള്ള അനേക വിശുദ്ധ ജനം, ബാലസംഘത്തെ സ്നേഹിക്കുന്നവർ, വെൽ വിഷേഴ്സ് ആയിട്ടുള്ളവർ ഈ പ്രോഗ്രാം ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. അവരോട് ഞങ്ങൾ നന്ദിയുള്ളവരാണ്. നാളെ വൈകിട്ടും ഇതേ സമയത്ത് തന്നെ, വൈകിട്ട് 7 മണി മുതൽ പ്രത്യേകമായ ഒരു സന്ദേശം നൽകുന്നതായിരിക്കും. മുംബൈയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ജോർജ് മാത്യു ഈ ക്യാമ്പിലെ ഒരു ഫാക്കൽറ്റിയാണ്. അദ്ദേഹം നാളെ വൈകിട്ടത്തെ മീറ്റിങ്ങിൽ സന്ദേശം നൽകുന്നതാണ്. അതും ലൈവായിട്ട് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. അതും നിങ്ങൾക്ക് കാണുവാനുള്ള അവസരം ലഭിക്കുന്നതാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഞങ്ങൾക്കൊരു അപേക്ഷയുള്ളത്, ഇവിടെയുള്ള 400-ലധികം വരുന്ന കുട്ടികളെയും ലീഡേഴ്സിനെയും ഓർത്ത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. കേരളത്തിൽ വലിയ ചൂടിൻ്റെ സന്ദർഭമാണ്. കാലാവസ്ഥ അനുകൂലമല്ല. ആർക്കും രോഗമോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകാതെ എല്ലാം ഭംഗിയായിട്ട് തീരുവാൻ നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഒരു വാക്കോടെ പ്രാർത്ഥിച്ച് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളോട് ഹൃദ്യമായി ഇടപെട്ടതിനായിട്ട് സ്തോത്രം. നിൻ്റെ ദാസന്മാർക്ക് വചനം കൊടുത്തതിനായിട്ട് സ്തോത്രം. നീ ചില കുഞ്ഞുങ്ങളെ സന്ദർശിച്ചതിനായിട്ട് സ്തോത്രം. തുടർന്നുള്ള സെഷൻസിലും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ആദ്യമായിട്ട് പെൺകുട്ടികളാണ് ഭക്ഷണത്തിനായിട്ട് പോകുന്നത്. അതിൽ ഡിസിഷൻസ് എടുത്തവരോ അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർക്കും കൂടെ ഇവിടെ വെയിറ്റ് ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ളവർക്ക് ഭക്ഷണത്തിനായിട്ട് പോകാം.
പോയിട്ട് നിങ്ങൾ അവിടെ തന്നെ കൈ കഴുകിയിട്ട് പിന്നീട് തിരിച്ച് ഇവിടെ തന്നെ വരണം. നമുക്കൊരു ഈവനിങ് ടാലൻറ്റ് പ്രോഗ്രാം കൂടി ഉണ്ട് എന്നുള്ളത് ഓർപ്പിക്കുന്നു. പെൺകുട്ടികൾക്ക് ഭക്ഷണത്തിനായിട്ട് പോകാം. പെൺകുട്ടികൾ ഡിസിഷൻ എടുത്തവരെ മുമ്പിൽ ഈ വെളിയിൽ എൻട്രൻസിൻ്റെ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. പ്ലീസ് ദ ഗേൾസ് ആൻഡ് ഓൾ ലീഡേഴ്സ് യു മേ പ്രൊസീഡ് ഫോർ ദ ഡിന്നർ. ആ തീരുമാനമെടുത്തവർ ഈ എൻട്രൻസിലെ വെളിയിൽ ഈ ഡോറിൻ്റെ അവിടെ വെയിറ്റ് ചെയ്താണ്. സിസ്റ്റേഴ്സിലുള്ള ലീഡേഴ്സ് കൂടെ മുമ്പോട്ട് കടന്നു വരണം എന്ന് ഓർപ്പിക്കുന്നു. അവരുമായിട്ട് സംസാരിക്കുവാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നതാണ്. സ്പെഷ്യലി ശാന്ത ജോൺസൺ ആൻഡ് അതർ ലീഡേഴ്സ്, പ്ലീസ് കം ഫോർവേഡ്. യു ക്യാൻ ടോക്ക് ടു ദീസ് ഗേൾസ്. ബോയ്സിൽ തീരുമാനമെടുത്തവരോട് ഇരിക്കുക. ബാക്കിയുള്ളവർ ഈ ബാക്ക് ഡോറിൽ കൂടെ നിങ്ങളുടെ ഡോർമെട്രിയിലേക്ക് പോവുക. മൈക്ക് അനൗൺസ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രം മൈതാനത്തേക്ക് ഡിന്നർ.